നമസ്കാരം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥികൾ ശ്രീ അബ്ദുൽ ഖാദർ അദ്ദേഹം എംഎൽഎ ആണ് ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു പ്രവാസി വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന പ്രവാസി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ശ്രീ ഒ വി മുസ്തഫ നോർക്ക റൂട്ട്സിൻ്റെ യു എ എന്നുള്ള ഡയറക്ടറാണ് ശ്രീ ഷിബു വർഗീസ് അബുദാബി മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ ആൻ്റോ ആൻ്റണി എം പി എയും അതുപോലെ ബി ജെ പി നേതാക്കന്മാരെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പാലായനത്തിൻ്റെ രാഷ്ട്രീയവും ക്വാറന്റൈനും എന്ന വിഷയമാണ് പ്രവാസി പാലായനം തുടങ്ങി അത് ഏകദേശം ഒരു മാസത്തോളമായി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഈ പാലായനത്തിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ തന്നെ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ തന്നെ കിട്ടിയത് ഈ ആദ്യത്തെ 30 ദിവസം കഴിയുമ്പോൾ അടുത്ത 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആകെ യു എ ഇയിൽ നിന്ന് പോകുന്ന ആൾക്കാരുടെ എണ്ണം വെറും 12,000 160,000 ചിലവാനും മലയാളികൾ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്ത് 12,000 ആൾക്കാർക്ക് മാത്രമേ ഒരു മാസം കൊണ്ട് പോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം 350,000 ഇന്ത്യക്കാർ യു എയിൽ ഉണ്ട് തിരിച്ചു പോകാനായി അവർ എംബസിയിലും കൗൺസുലേറ്റുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളിലുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീ അബ്ദുൽ ഖാദർ എൻ്റെ ആദ്യത്തെ സംശയം എൻ്റെ ആദ്യത്തെ ചോദ്യം അങ്ങയോടാണ് ഈ ഇവിടെ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വിമർശനം ഒരു പക്ഷേ അങ്ങയുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിമർശനമായിരിക്കാം ഒരു പക്ഷേ ആ വിമർശനം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കൂട്ടുപ്രതികളാക്കിക്കൊണ്ടുള്ള ഒരു വിമർശനം ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് പൊതുവിൽ ആരോ രാഷ്ട്രീയം കളിച്ച് ഈ തിരിച്ചുപോക്കൊന്ന് മെല്ലപ്പോക്കാക്കുകയാണ് കാരണം ഇവിടുന്ന് തിരിച്ചു ചെല്ലുന്നവരെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യയിലെങ്ങും സൗകര്യമില്ല അതുകൊണ്ട് ഇതൊക്കെയൊക്കെ ഒന്ന് മെല്ലെയാക്കുകയാണ് അതിന് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒത്തു കളിക്കുകയാണ് എന്നുള്ളൊരു ഒരു വിമർശനം ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കേരള നിയമസഭയിലെ വളരെ സീനിയറായിട്ടുള്ളൊരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രവാസി കാര്യങ്ങൾ വളരെ ശക്തമായി ഇടപെടുന്നൊരു എം എൽ എ എന്നുള്ള നിലയിൽ അങ്ങ് ഈ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത് ഈ വിമർശനത്തിന് യാതൊരു സത്യമില്ല എന്ന് മാത്രമല്ല അത് വളരെ ദുർപ്രതിഷ്ഠിതവും ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്നുള്ളത് അകലെ ജീവിക്കുന്ന ഏതോ ആളുകളല്ല സ്വന്തം ജീവിതത്തിൽ മക്കൾ സഹോദരങ്ങൾ ആ തരത്തിലെ ഏറ്റവും ദൃഢമായ ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന് ഇതേ സംബന്ധിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മലയാളികൾ വേറെ പ്രവാസികൾ വേറെ എന്നൊരു നിലപാട് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ചില്ല ഇവിടെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആദ്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക മാർച്ച് 22 ഗൾഫിൽ നിന്ന് അവസാനത്തെ ഫ്ലൈറ്റ് വരുന്നത് വരെയുള്ള ദിവസം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരെ ഹോം ക്വാറന്റൈന് വിധേയമാക്കുകയാണ് ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള പരിചരണത്തിലൂടെ നമുക്ക് ശക്തമായ സാമൂഹ്യ ബോധവൽക്കരണത്തിലൂടെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷെ പിന്നീട് ഉണ്ടായ ഒരു പ്രശ്നം കേന്ദ്രം തന്നെ ഇനി വരുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് വിധേയമാക്കണം എന്ന് പറഞ്ഞു അവര് വരുന്നവർ മുഴുവൻ പരിശോധിച്ച് വരുന്നവരായിരിക്കില്ല എന്ന് ഉള്ള അവസ്ഥ വന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണമെന്ന് നിർബന്ധിതമാകുന്ന ഒരു അവസ്ഥയുണ്ടായി നമ്മൾ പറഞ്ഞു 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും 7 ദിവസം ഹോം ക്വാറന്റൈനും മതി എന്നുള്ളതായി നിലപാടാണ് നമ്മൾ ആദ്യം എടുത്തത് പക്ഷെ കേന്ദ്രമാവട്ടെ അത് 14 ദിവസം തന്നെ വേണമെന്ന് ആദ്യഘട്ടത്തിൽ ശഠിച്ചു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും കേരളത്തിൽ വരുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ഒരുക്കുകയുണ്ടായി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള ഗവൺമെന്റ് എന്നുള്ളത് ഒരു അമേരിക്കൻ സമ്പന്ന ഗവൺമെന്റ് അല്ല ഇന്ത്യയുടെ ഫെഡറൽ ഭരണഘടനയ്ക്ക് കീഴെയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ 4 ചുവരുകൾക്കുള്ളിൽ പ്രവർത്തിക്കാൻ മാത്രം അനുമതിയുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രമുണ്ട് പക്ഷെ എന്നിട്ടും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാന ഗവൺമെന്റ് കൈകാര്യം ചെയ്തതിനേക്കാളും
ഭംഗിയായി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് 19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിട്ടും ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞത്. ചൈനയിലെ വുഹാനിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു വിദ്യാർത്ഥിനിക്ക്, തൃശ്ശൂരിലെ ഒരു വിദ്യാർത്ഥിനിക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് 30 ജനുവരിയാണ്. ഇന്ന് 2020 May 27 28. അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ മാസങ്ങളിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും കേരളത്തിലെ സ്ഥിതിയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഫലപ്രദമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുന്നു. വിദേശത്തു നിന്ന് വരുന്നവരെ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യേണ്ട പ്രത്യേകമായ ഒരു ബാധ്യത കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റിനും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വലിയ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. എവിടെയെല്ലാം പ്രവാസികളുണ്ടോ അവിടെയെല്ലാം മലയാളികളുണ്ട്. അപ്പോ എല്ലാ യൂറോപ്പിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും എല്ലാമുള്ള പ്രവാസികളെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ കേന്ദ്രത്തെയും കേരളത്തെയും കൂട്ടിക്കെട്ടി പറയുന്നവർക്ക് അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകും. അത് പ്രചരിപ്പിക്കുന്നയാൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ലാതെ അത് പ്രചരിപ്പിക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് എന്ത് അപരാധമാണ് കാണിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഈ ലോക്ക്ഡൌൺ കാലത്ത് വന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ? കേരളമല്ലാതെ ഇവിടെ കേരളം അത് നൽകുകയാണ്. അത് പ്രവാസികളോടൊരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഭയങ്കരമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി എന്ന മട്ടിൽ കരയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഗവൺമെന്റ്, പഞ്ചാബ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? അത്തരത്തിലൊരു സഹായം കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ പറയുന്ന കേട്ടാൽ തോന്നുക അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾക്ക് എന്നതുപോലെ തന്നെ കേരളത്തിന് പുറത്തും വിദേശത്തും താമസിക്കുന്ന മലയാളികൾക്കും കേരളത്തിൽ തുല്യ അവകാശമാണ്, അവരും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്നും. ശ്രീ ഷിബു, അങ്ങയുടെ അനുഭവത്തിൽ ഞാൻ ഈ ചോദിച്ച, ശ്രീ അബ്ദുൽ ഖാദറിനോട് ചോദിച്ച ആ ഒരു വിമർശനം നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് കേരളത്തിൽ ഈ പലായനത്തിന്, ഈ തിരിച്ചു കൊണ്ടുപോക്കലിന് ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് ഒരു മെല്ലപ്പോക്കിൻ്റെ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്? കേരളത്തിലാണോ കേന്ദ്രത്തിലാണോ? ഇത് അണ്ടിയാണോ മാങ്ങയാണോ വലുതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. ഇരു ഗവൺമെന്റുകളും എന്നെനിക്ക് പറയാൻ കഴിയും. കേരള ഗവൺമെന്റിനെ അല്പം കൂടെ പറയാൻ കഴിയും എന്ന്. കേരളത്തിലെ ഗ്രാഫ് മെഡിക്കൽ ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്ന ഉയർത്തി നിർത്താനായിട്ട് അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ധാരാളം ആളുകൾക്ക് രോഗമില്ല, 4 പേരെ മരിച്ചുള്ളൂ എന്നൊക്കെ, ഇപ്പോൾ മാഹിയിൽ ഒരാൾ മരിച്ചപ്പോൾ ഞങ്ങളുടേതല്ല, തമിഴ്നാട്ടുകാരനാണ് മരിച്ചത്, ഞങ്ങളുടേതല്ല, ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്താണ്, വൈകിട്ട് കൊറോണ അല്ല, അയാൾ ആ ലിസ്റ്റിൽ പെടില്ല എന്നൊക്കെ കാണിക്കുമ്പോൾ 100,000-ആയിരക്കണക്കിന് മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം പ്രദേശത്തേക്ക്, അവർ കെട്ടിപ്പടുത്ത ഭൂമിയിലേക്ക് അവർക്ക് വരാൻ കഴിയാതെ വരുമ്പോൾ അവർ മരണപ്പെടുന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റുകൾക്കുണ്ട്. ഈ കോടതിയിലൊക്കെ പറഞ്ഞല്ലേ, ഞങ്ങൾ 135,000 പരം ആളുകൾക്കുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നു, ക്വാറന്റൈൻ സൗകര്യം, ഒന്ന് ഇവിടെ ഇത്രയാൾ, ഇവിടെ ഇത്രയാൾ എന്ന് ഞാൻ കുറ്റം പറയാൻ മാറി നിൽക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 12,000 ആളുകൾ വന്നപ്പോൾ ഇരുട്ടിൽ തപ്പുമ്പോൾ, നമ്മളെ ഇന്ന് പാനലിലുള്ള ബഹുമാനനായ അബ്ദുൽ ഖാദർ, അദ്ദേഹം മുന്നൊരു പ്രവാസിയാണ്, രാഷ്ട്രീയമായിട്ടൊന്നും കാണണ്ട, നമ്മൾ സത്യം സത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റിന് പരാജയം പറ്റിയിട്ടില്ല എന്ന് നമുക്ക് വേദിയിലും ചാനലിലും പറയാം, പക്ഷേ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയാൻ കഴിയില്ല. അബ്ദുൽ ഖാദർ, ഞാൻ അങ്ങേക്കും ഒരു കത്തെഴുതിയിട്ടുള്ള ആളാണ്. അബുദാബി മലയാളി സമാജം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും 1 മാസം മുമ്പ് കത്തെഴുതിയിട്ടുണ്ട്. ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന്, നിങ്ങൾ ഇപ്പോഴാണ് ഒരു മീറ്റിംഗ് സർവകക്ഷി യോഗത്തിന് വേണ്ടി വിളിച്ചു കൂട്ടുന്നത്. പരാജയം പറ്റി, ഇത് പ്രളയം പോലെ അത്ര എളുപ്പമല്ല, ഇതൊരു മഹാമാരിയാണ്, ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് വർഷങ്ങൾ തുടരുന്നതാണ്. മനുഷ്യൻ്റെ അവസ്ഥ ഈ മഹാമാരിയോടൊപ്പം ജീവിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഇതിൽ ആരും മുന്നിൽ കയറി ഗോളടിക്കാൻ പറ്റില്ല, ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ഒരു വിഷയത്തിൽ. ക്വാറന്റൈൻ ചെയ്യാനായിട്ട് സൗകര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ
കുവൈറ്റിലെ പ്രവാസികളായിട്ട് കിടക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ആംനിസ്റ്റി പീരിയഡിൽ അവരെ കൊണ്ടുവരാനായിട്ട് കേരള ഗവൺമെന്റ് ഒരു ഫ്ലൈറ്റ് ഇന്നലെ പോയി അതിനു മുൻപായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും യു പിയിൽ നിന്നും ഫ്ലൈറ്റുകൾ പോയി അവരെ കൊണ്ടുവന്നു കേരള ഗവൺമെന്റ് അവരെ ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് അവരെ കൊണ്ടുവരാതെ ഇരിക്കുന്നു ആ കുവൈറ്റിലെ ഗവൺമെന്റ് അവരെ മുഴുക്കെ ഈ രാജ്യത്തേക്ക് അവരുടെ സ്വന്തം ചെലവിൽ കൊണ്ടുവരാം എന്ന് പറയുന്നു ഒന്ന് ആലോചിക്കണം നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മനുഷ്യത്വപരമായി സംസാരിക്കുമ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാർ ഉണ്ടോ എന്ന് നോക്കി അവരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പരാജയമാണ് ശ്രീ ശിബു അങ്ങ് കുവൈറ്റിലെ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരന്റെ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കുവൈറ്റിൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചത് കുവൈറ്റ് ഗവൺമെന്റാണ് അതുകൊണ്ട് കുവൈറ്റിലുള്ള മലയാളികളെ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിൻ്റെതല്ല അത് കുവൈറ്റി ഗവൺമെന്റിൻ്റെതാണ് എന്ന ശ്രീ മുരളീധരന്റെ പ്രസ്താവനയോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ മുരളീധരന്റെ പല പ്രസ്താവനകളോട് നമ്മൾ പ്രതികരിക്കാറില്ല ഭരണ പരിചയക്കുറവ് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഇരുന്നതായിട്ട് എനിക്ക് അറിവില്ല കേരളത്തിൽ മലയാളിയുടെ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നതാണ് അദ്ദേഹം കഴിവുള്ളവനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിക്കുന്നില്ല എന്ന പരാതി ശക്തമായ പരാതി തീർച്ചയായിട്ടും ഞാൻ അങ്ങ് ഉന്നയിച്ച കുറേയേറെ വിമർശനങ്ങളുണ്ട് കേരള ഗവൺമെന്റിനെതിരെ അത് ശ്രീ അബ്ദുൽ ഖാദർ എം എൽ എ തന്നെ അതിന് മറുപടി പറയട്ടെ ശ്രീ ഖാദർ എങ്ങനെ മറുപടി പറയുന്നു ശിബു കേരള ഗവൺമെന്റ് ഒരു പരാജയമാണ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി സമ്മതിക്കാനിടയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നേതാവ് കാരണം പറഞ്ഞല്ലോ കേരള ഗവൺമെന്റ് പരാജയമാണെന്ന് അങ്ങ് പറഞ്ഞു കേരള ഗവൺമെന്റ് രാഹുൽ ഗാന്ധി അതെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടെന്ന ഷിബുവിന് സംശയം ഒരിക്കലും ശരി താങ്ക് യു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ തിരുത്താം അങ്ങ് അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ പ്രസക്തിയില്ല അതിനർത്ഥം കേരള ഗവൺമെന്റ് ബഹുമാനത്തോട് പറയുകയാണ് ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ കേരള ഗവൺമെന്റ് പരാജയമായിരുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ അല്ല ഷിബുവിനോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ശ്രീ അബ്ദുൽ ഖാദർ ഷിബുവിനോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഈ തിരിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണോ കേരള ഗവൺമെന്റിനാണോ പരാജയം പറ്റിയതെന്നാണ് ഷിബു പറഞ്ഞത് രണ്ട് ഗവൺമെന്റിനും പരാജയം ഉണ്ടായി എന്നാണ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ശ്രീ അബ്ദുൽ ഖാദർ അതിനുള്ള മറുപടി വേണം ഞാൻ പറയട്ടെ ഒന്ന് ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ് ഒരു രാജ്യ ഗവൺമെന്റിന്റെ ചുമതലയാണ് ഇന്റർനാഷണൽ ജേണി എന്നുള്ളത് എന്ന് ശ്രീ ഷിബുവിനും അറിയാം കാരണം അദ്ദേഹം ദീർഘവർഷങ്ങളായിട്ട് അവിടെയുള്ള ഒരു മലയാളി നേതാവാണ് അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഇവരുടെയൊക്കെ വിമർശനങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എന്നേ പറയൂ എന്തുകൊണ്ട് കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആരംഭിക്കുന്നില്ല എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ആഭ്യന്തര സർവീസുകൾ ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് ഇന്റർനാഷണൽ സർവീസുകൾ ആരംഭിച്ചുകൂടാ പക്ഷെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില സാധ്യങ്ങളും നിലപാടുകളും സംബന്ധിച്ചുള്ള അഭിപ്രായം കോൺഗ്രസ് വേണ്ടത്ര പ്രകടിപ്പിക്കുന്നില്ല എന്ന വിമർശനം ഞങ്ങൾക്കുണ്ട് ഒരു അന്തർധാര എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കളിയാക്കുന്ന ഒരു പ്രയോഗമാണ് ചിലപ്പോൾ തിരിച്ചു പറഞ്ഞേക്കും പക്ഷെ അങ്ങനെയുണ്ട് കാരണം പല ശക്തമായിട്ട് അത് ഉന്നയിക്കുന്നില്ല കാരണം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഹോം ക്വാറന്റൈൻ തന്നെ കേരളം ഫലപ്രദമായി വിനിയോഗിച്ചതാണ് എത്രയായിരം ആളുകൾ വന്നാലും നമുക്ക് ആ സംവിധാനം കൈകാര്യം ചെയ്യാൻ പറ്റും ആ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ഹോം ക്വാറന്റൈൻ സംവിധാനത്തിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് പോകുന്നത് ആ ഘട്ടത്തിൽ ജില്ലാ കളക്ടർമാരുടെ അധികാരം വിനിയോഗിച്ച് ലോഡ്ജുകളും ഹോട്ടൽ മുറികളും നമ്മൾ സീസ് ചെയ്യേണ്ടായി 2.5 ലക്ഷം എന്ന് പറഞ്ഞ് വെറുതെ അല്ല പക്ഷെ എന്താ ഉണ്ടായത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് പോയി ഞങ്ങളുടെ ലോഡ്ജുകൾ എടുക്കുകയാണ് പ്രവാസികൾ എടുക്കുന്നതിനെതിരെ ശ്രീ ഷിബു പലയിടങ്ങളിലും അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കൾ ഈ ക്വാറന്റൈൻ എതിരായിട്ട് പ്രാദേശികമായി പ്രസ്താവനകളുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ നേരിട്ട ഒരാളാണ് ഗുരുവായൂരിൽ എല്ലാ പ്രവാസികളെയും കൊണ്ടുവന്നു പാർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആക്ഷേപം എനിക്കെതിരായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഒരു നഗരസഭ ജനപ്രതി പറയുകയുണ്ടായി പാത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കേരള ഗവൺമെന്റ് പരാജയമാണ് ഈ കാര്യത്തിൽ എന്ന് അങ്ങ്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക വിനയപൂർവ്വം ഞാൻ അങ്ങയുടെ പ്രസ്താവനയോട് വിയോജിക്കുന്നു. അതല്ല യാഥാർത്ഥ്യം. കേരളത്തിലെ ജനങ്ങൾ അത് അറിയുകയാണ്. വളരെ ഫലപ്രദമായിട്ട് ഈ ക്വാറന്റൈൻ സംവിധാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് തന്നെ മുഖ്യമന്ത്രി എല്ലാ ആശങ്കകൾക്കും വിരാമിട്ടുകൊണ്ട് പറഞ്ഞത് എന്താണ്, സാമ്പത്തികമായിട്ട് ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളിലൂടെ വരുമ്പോൾ അവരിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങില്ല എന്നാണ്. എന്നിട്ടും അതേക്കുറിച്ച് വിവാദങ്ങളും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മൾ ജനശ്രദ്ധ തിരിച്ചുവിടരുത്. താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനുവരി 30 മുതൽ ഈ മെയ് മാസത്തിന്റെ അവസാന സന്ദർഭം വരെ സാമൂഹിക സംക്രമണം എന്ന് പറയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ 40 കേസും 50 കേസും വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ കേസുകളാണ്, രാജ്യത്തിന് പുറത്തു വരുന്ന ആളുകളുടെ കേസാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള അവരുടെ ചില റിലേറ്റീവ്സിന് വരുന്നതല്ലാതെ 3-ാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും കേരളീയ സമൂഹം പൊതുവെയും കേരള മോഡൽ എന്ന രീതിയിലേക്ക് ചർച്ച വന്നിരിക്കുകയാണ് ഈ കൊറോണ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ. ശ്രീ മുസ്തഫ, അങ്ങ് വളരെ കാലമായി UAE ൽ താമസിക്കുന്ന ഒരാളാണ്. ഈ പ്രവാസികളുടെ തിരിച്ചുപോക്കാണ് നമ്മുടെ ചർച്ചാ വിഷയം. പലായനവും അതിലെ രാഷ്ട്രീയവും ക്വാറന്റൈനും, അതാണ് നമ്മുടെ വിഷയം. നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ ഒരുപാട് കാലം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, ഷിബു ഉൾപ്പെടെ അങ്ങ് ഉൾപ്പെടെ ഉള്ള പ്രവാസി നേതാക്കന്മാർ കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടുമൊക്കെ നിരവധി തവണയായി ആവശ്യപ്പെട്ടു, റിക്വസ്റ്റ് ചെയ്തു, തിരിച്ചു കൊണ്ടുപോകണം, ഫ്ലൈറ്റുകൾ തുടങ്ങണം. പക്ഷേ അതിലൊരു വലിയ കാലവിളംബം അനുഭവപ്പെട്ടതായി തോന്നുന്നില്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നമ്മുടെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ഇരിക്കുന്ന ആളാണ്. നിർഭാഗ്യവശാൽ എൻ്റെ പ്രിയ സുഹൃത്ത് മലയാളി സമാജം പ്രസിഡന്റ് എടുത്ത ചില പരാമർശങ്ങളോട് വിയോജിപ്പ് പഠിപ്പിക്കാതെ നിവൃത്തിയില്ല. ഒന്ന്, കേരളത്തിലെ ഗ്രാഫ് താഴ്ത്താനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ മകൻ മരിച്ചിട്ടും മകളുടെ അല്ല മരുമകളുടെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് അറിയാതെ കേരളത്തിലെ പ്രതിപക്ഷവും ആ രാഷ്ട്രീയത്തോട് യോജിക്കുന്നവരും ചെന്ന് പെട്ടോ എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം, അത് ഞാൻ മനസ്സിലാക്കേണ്ടതില്ല, പ്രവാസികളും നാട്ടിലുള്ള മലയാളികളും മനസ്സിലാക്കുമെന്നുള്ളതെങ്കിലും ചുരുങ്ങിയ ഭാഷ അവർ മനസ്സിലാക്കണം. ഇവിടെ ഗ്രാഫ് താഴ്ത്തുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ആർക്കാ ലാഭം? കേരള സർക്കാരിനാണോ അല്ല കേരള സമൂഹത്തിനാണോ? നമ്മൾ മരണം കുറച്ചിട്ടുമോ നമ്മൾ രോഗം നിയന്ത്രിക്കുമ്പോൾ അതിനെ കൊണ്ടുള്ള മെച്ചം ആർക്കാണ്? പൊതുവായിട്ടുള്ള കേരള സമൂഹത്തിനാണ്. ഇപ്പം ആ ഗ്രാഫ് നീട്ടേണ്ടിയിട്ട് വിദേശത്ത് മൊത്തം നടത്തിയ പ്രവാസികളെയും കൂടി കേരളത്തിന് കണക്കിപ്പെടുത്തണം എന്ന് പറയുന്നത് അതൊരു അത് വേറൊരു കാര്യം കൂടി പറയാം. ഇതൊക്കെ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ച അവഗണനയെ കുറിച്ചിട്ട് കമാ എന്നൊരക്ഷരം പറയുവാൻ ഒരു ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവോ അവരുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയോ തയ്യാറായില്ല. നിർഭാഗ്യകരമാണ്. പറയാൻ എന്താണ്, എന്താ മാങ്ങിയ വണ്ടിയും പറയുകയും എന്നിട്ട് കേരളത്തെ മാത്രം കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയുള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. അത് ഞാൻ രാഷ്ട്രീയം പറയണം ഉദ്ദേശിച്ചല്ല, ഈ രാഷ്ട്രീയം കൊടുത്തിട്ടത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് പറയാം. അത് കേരള സമൂഹം തീരുമാനിക്കണ്ടേ. ഗ്രാഫ് താഴ്ത്തുന്നത് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണോ കേരള സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾ തീരുമാനിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ നോർക്ക് ഇത് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പഠിക്കുകയും എന്നിട്ട് നോർക്കയിൽ രജിസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്തു. എന്തിനാ തുടങ്ങിയത്? നല്ല നിലയിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള പ്രവാസികളെ, രോഗികളായിട്ടുള്ള ആളുകളെ, ഗർഭിണികൾ, ഇവരെ കൊണ്ടുവരാണ് പറഞ്ഞത്. പക്ഷെ അത് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതിനെക്കുറിച്ചിട്ട് കമാന്നൊരു അക്ഷരം ഒരു പ്രതിപക്ഷ നേതാവോ ഈ സാമൂഹിക സംസ്ഥാന ഞങ്ങളുടെ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന സംഘടനകളോട് തയ്യാറായില്ല. അവർക്കൊക്കെ വേണ്ടത് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കാം, ഞാൻ പൂർണ്ണമായിട്ട് കേട്ടു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ആദ്യത്തെ പടിയാണ് നേരത്തെ അബ്ദുൽ ഖാദർ പറഞ്ഞത്, അവിടെ സ്ട്രക്ക് ആയിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും 10,000 രൂപ വെച്ച് കേരള സർക്കാർ കൊടുത്തു. എന്തൊക്കെ
ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ പരിമിതികളും അതിന്റെ സാമ്പത്തിക അവസ്ഥയും കാണണം. അത് കണ്ടുകൊണ്ട് അത് വേറൊരു സബ്ജക്റ്റാണ്. ഡോക്ടർ സരിൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഡോക്ടർ സരിൻ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അങ്ങേക്ക് അറിയാമല്ലോ, പാലായനത്തിൻ്റെ രാഷ്ട്രീയവും ക്വാറന്റൈനും എന്നുള്ള വിഷയമാണ്. പ്രവാസ യു എയിൽ നിന്നും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയത് മാർച്ച് മാസം തുടങ്ങിയാണ്. എന്നാൽ ആദ്യത്തെ ഫ്ലൈറ്റ് വന്നത് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള അഭിപ്രായം എന്താണ്? ഇതിൽ എവിടെയാണ് വീഴ്ച വന്നത്? പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇത്രയും കാലവിളംബമുണ്ടായത് എന്തുകൊണ്ടാണ്? NTV യുടെ ഈ ചർച്ചയിൽ എത്രത്തോളം വിഷയങ്ങളെ വിശകലനം ചെയ്തു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് സൂചനയായിട്ട് തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കോവിഡ് ലോകമൊട്ടാകെ പടർന്നു പിടിക്കുമ്പോൾ ജനങ്ങളെ എയർലിഫ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ശരി, സീ പോർട്ടുകൾ വഴിയാണെങ്കിലും ശരി, ആ വഴികളിലൂടെ എത്തിക്കുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ട സമയം വേണമായിരുന്നു. അത് എത്രത്തോളം ഇഫക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനുള്ള സമയവും ആവശ്യപ്രകാരം തന്നെ അനുവദിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ സമയം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം നേരത്തെ ആക്കാൻ സാധിക്കുന്ന അത്രയും നേരത്തെ ആക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. അല്ലാതെ നാളേക്ക് നാളെ, ഇന്നേക്ക് ഇന്നേ, ഇന്ന് തന്നെ ആളെ കൊണ്ടുവരണം എന്നുള്ള കടുംപിടുത്തമല്ല. അതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് തന്നെയായിരിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡോക്ടർ സരിൻ, അങ്ങേക്ക് തോന്നുന്നുണ്ടോ കറക്റ്റ് സമയത്ത്, അതായത് അങ്ങ് പറഞ്ഞ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ, ആ സമയം കഴിഞ്ഞ ഉടൻ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോയി തുടങ്ങി, അതിൽ വേണ്ടപ്പെട്ടവർ ജാഗ്രത കാണിച്ചു എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? മാധുക്കുട്ടിച്ചായ ഞാൻ അതിലേക്കാണ് വരുന്നത്, എന്നെ പറയാൻ അനുവദിക്കുക. സ്വാഭാവികമായിട്ടും ആ സമയമാണോ എടുത്തത് എന്നാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. ഇനി ആ സമയം എടുത്തിട്ടും അതിനെന്താണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് രണ്ടാമത് പരിശോധിക്കേണ്ടത്. ഇതിൽ ആ സമയമാണോ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ സമയം കാലതാമസം എടുത്തിട്ടുണ്ട്. അതൊരു പക്ഷെ നോർക്ക റൂട്ട്സിന്റെ പ്രതിനിധിയായിട്ട് മുസ്തഫ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രത്തിന്റെയും കൂടി ഇടപെടലുകൾക്ക് വേണ്ട സാവകാശം അവർ ഒരു പക്ഷെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുതൽ എടുത്തു എന്നുള്ളത് തർക്കമില്ലാത്തൊരു വാസ്തവം തന്നെയാണ്. കേരളം തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഏപ്രിൽ അവസാനത്തോടുകൂടി അറിയിച്ചിട്ടും അവിടേക്കുള്ള വിമാനമാർഗങ്ങൾ, റൂട്ടുകൾ ക്ലിയർ ചെയ്യാനും ഉള്ള കാര്യങ്ങളിൽ കേന്ദ്രം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത താമസം വരുത്തി എന്നുള്ളതാണ് ആദ്യത്തെ വശം. കൂടുതൽ യോജിക്കുക ഡോക്ടർ? അത് എന്താ പറയാ, NTV ക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. അത് പിടിവാശിയാണ് എന്ന് പറയുന്നതിന് ഇപ്പൊ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുമിച്ച് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് അതിനെ കാണുക, അതിലൊരു അനാവശ്യ വിവാദം കൊണ്ടുവരാതിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി എന്ന് അതിനുവേണ്ട സമയം വേണമെന്ന് കേന്ദ്രവും കേരളവും അവർക്ക് ആവശ്യമുള്ള സമയം എടുത്ത് നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഏത് തരത്തിലാണ് ഇവിടെ കേരളം സജ്ജമായി എന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരുന്നവർക്ക് എന്ത് തരം അടിസ്ഥാന സൗകര്യങ്ങളും ക്വാറന്റൈൻ ഫെസിലിറ്റിയും അതുപോലെ തന്നെ അവരുടെ മാനസിക സംഘർഷവും ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും ട്രീറ്റ്മെന്റ് നിഷേധിക്കുന്നു എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടാകാം. പക്ഷേ ഏതവസ്ഥയിലേക്കാണ് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ഏത് തരത്തിലാണ് ധനം അപഹരിക്കപ്പെടുന്നത്? ഈ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു കോൺട്രാസ്റ്റ്, ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ലോക മലയാളി സഭ എന്ന് പറയുന്ന 4 മാസങ്ങൾക്ക് മുന്നേ 150 ദിവസം പോലും ആയിട്ടില്ല വിളിച്ചു ചേർത്തപ്പെട്ട ഒരു വലിയ മാമാങ്കം നടന്നിരുന്നു. അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുത്തിരുന്നത് 4000 രൂപയോളം വരുന്ന ബില്ലായിരുന്നു, ഒരു വ്യക്തിയുടെ ഒരു നേരത്തെ ഭക്ഷണം. അത് എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ അതിന് നീക്കിയിരിപ്പുണ്ടായിരുന്ന സർക്കാരിന് ദിവസങ്ങളിൽ, ഓരോ ദിവസങ്ങളിൽ 2000ഉം 3000ഉം മാത്രമായി എത്തിക്കൊണ്ടിരിക്കുന്ന, ക്വാറന്റൈനിലേക്ക് പോകണം,
ആ ക്വാറന്റൈനിലേക്ക് പോകാതിരിക്കാൻ കണ്ടെത്തുന്ന ന്യായങ്ങളൊക്കെ ബഹുരസമാണ്. ഏത് തരത്തിലുള്ള ക്വാറന്റൈൻ? 200,000 കിടക്കകൾ ഒരുക്കി നിർത്തിയിട്ട് സ്വാഗതം എന്ന് അരുളിയ ശേഷം ഇനി നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നത് കയ്യിൽ ഒരു കാര്യം കൂടെ പറയണം. അതായത് ക്വാറന്റൈൻ ആരംഭിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ്. അവിടെ ചെല്ലുവാൻ വേണ്ടി ഇപ്പോൾ യു എയിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട് സംസാരിക്കുന്നത്. യു എയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരേണ്ട ഓരോ പ്രവാസിയോടും അല്ലെങ്കിൽ ഓരോ യാത്രക്കാരനോടും 750 ദിർഹം ടിക്കറ്റ് ഫെയർ വേണം. അത് ആവശ്യപ്പെട്ടതിനെ പറ്റി അങ്ങ് എന്താണ് ഒന്നും പറയാത്തത്? അത് ഏകദേശം 15,000 രൂപയോളം വരും. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത നിരവധിയായിട്ടുള്ള ജോലി നഷ്ടപ്പെട്ട മലയാളികളാണ് തിരിച്ചു വരാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത് 15,000 ഇന്ത്യൻ രൂപയ്ക്ക് തത്തുല്യമായ ദർഹം തരൂ, ടിക്കറ്റ് വേണമെങ്കിൽ വാങ്ങിച്ച് കൊണ്ടുപോകൂ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സൗകര്യമുള്ളൂ. അതിനെപ്പറ്റി കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് വേണം ഈ ക്വാറന്റൈന് പൈസ ചാർജ് ചെയ്യുന്നതിനെപ്പറ്റി സംസാരിക്കാൻ. അതിനെപ്പറ്റി എന്ത് പറയുന്നു? മാത്തുക്കുട്ടി ചായ, അവിടുന്ന് വരുന്നവരൊക്കെ ധനികരാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. ഡോക്ടർ സരേൻ വസ്തുനിഷ്ഠമായി പറയൂ, മുഖ്യമന്ത്രിയാണോ എയർഫെയർ തീരുമാനിച്ചത്? എയർഫെയർ തീരുമാനിച്ചതിന്റെ വസ്തുതയിലേക്കല്ല ഞാൻ പോകുന്നത്. അതോടെ സംസാരിക്കും, സംസാരിക്കണ്ടേ? അതും നമ്മൾ സംസാരിക്കണം. തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് പൈസ വേണം. ആ ടിക്കറ്റ് ഇല്ലാതെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇവാക്യുവേഷൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരു ഇവാക്യുവേഷൻ തന്നെ. അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടുന്ന് തിരിച്ചു പോകേണ്ടവർക്ക് 750 ദിർഹം ടിക്കറ്റ് ഫെയർ ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ന്യായാന്യങ്ങളെപ്പറ്റി കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിനെപ്പറ്റി ഞാൻ മുന്നേ സംസാരിച്ചതായിരുന്നു പല ചർച്ചകളിലും ഞാൻ അഭിപ്രായം പറഞ്ഞതാണ്. രണ്ട് തരത്തിലുള്ള ഫീസ് പ്രവാസികളിൽ നിന്ന് പാസ്പോർട്ട് സേവനങ്ങൾക്ക് വേണ്ടി കോൺസുലേറ്റുകൾ ചുമത്തുന്നുണ്ട്. ആ ഫണ്ട് ഒരു സെപ്പറേറ്റ് ഫണ്ടായി കഴിഞ്ഞ 12 വർഷത്തിലേറെയായി അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് അതാത് കോൺസുലേറ്റുകളുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് പാസ്പോർട്ട് പുതുക്കുന്നതിനാവാം, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓരോ അപേക്ഷയ്ക്കും അവിടുത്തെ പ്രോസസിംഗ് ഫീ എന്ന് പറഞ്ഞ് വാങ്ങുന്നതിന്റെ ഒരു സെപ്പറേറ്റ് ഫണ്ട് ഇപ്പോഴും അതാത് കോൺസുലേറ്റുകൾക്ക് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ നിയമനിർമ്മാണം. ആ ഫണ്ട് എടുത്ത് ചെലവഴിക്കുന്നതിനെ പറ്റി കമ എന്നൊരു അക്ഷരം കേന്ദ്രം മിണ്ടിയിട്ടില്ല. ഒരു പക്ഷെ PM CARES എന്ന് പറഞ്ഞ ഫണ്ട് പിരിച്ചതിൽ നിന്ന് നമ്മുടെ PM കെയറിംഗ് എത്രത്തോളം ആകാം എന്നുള്ളതിന് ഒരു ഉദാഹരണം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്ത പേഷ്യൻസിനെ പോലെ തന്നെ കാറ്റഗറൈസും ചെയ്യാമായിരുന്നു. അവർക്ക് അവിടെ കിട്ടിയിരുന്ന ലാസ്റ്റ് മന്തിന്റെ സാലറി കാർഡിന്റെ അടിസ്ഥാനത്തിലോ എപ്പോഴാണ് അവസാനത്തെ വേതനം വന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ റിസ്ക് കാറ്റഗറൈസേഷനും പ്രയോറിറ്റൈസേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ ഒരു ഇക്കോണമിക് സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരാമായിരുന്നു. അതിനുള്ള യുക്തി അവർക്കില്ലാതെ പോകുന്നതിനുള്ള കാരണം ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു നയം. കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നാലോ, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിൽ അദ്ദേഹത്തിനും ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എവിടെ ഉപയോഗിക്കണം. ഒന്നുമില്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ അടുത്ത് മലയാളികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ മനസ്ഥിതിയുള്ളവർ തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷേ ആ ദുരഭിമാന ബോധം, അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവരേണ്ടതല്ല ഇത് എന്നും കയ്യിൽ പൈസ ഉള്ളവൻ എടുത്തു വരട്ടെ അല്ലെങ്കിൽ അവൻ വഴി കാണട്ടെ എന്നുള്ള രീതിയിലുള്ള ആ അബദ്ധത ജടിലമായിട്ടുള്ള ആ ഒരു മിഥ്യ അഭിമാന ബോധം കൊണ്ട് മാത്രമായിരിക്കാം അബദ്ധ ജഡിലമായ മിഥ്യാധാരണ അല്ലെങ്കിൽ അതിന് ഒരു ഇംഗ്ലീഷ് വാക്ക് അങ്ങനെ ഒരു ഈഗോ കേരള ഗവൺമെന്റിനുണ്ടോ ശ്രീ അബ്ദുൽ ഖാദർ? ഇദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ഇദ്ദേഹം കേരളത്തിൽ തന്നെ അല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു രൂപ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ മാന്യന്മാരാണ്. ഇവിടെ അധ്യാപകരുടെ അതേപോലെ തന്നെ ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും വരുമാനമില്ലാതെ കഷ്ടപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെന്റ് അത് സമാഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് പൊളിക്കും എന്ന് പ്രഖ്യാപിച്ച് ആ ഉത്തരവ് കത്തിച്ചവരുടെ അനുയായികൾ പറയുന്ന കേട്ടില്ലേ, എന്തൊരു നെറുകേട് എന്നല്ലാതെ മറ്റെന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് അവകാശത്തെ കുറിച്ച് പറയാനുള്ളത്? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണത്തെയും ആ സംവിധാനത്തെയും ആദ്യം മുതൽ എതിർക്കല്ലേ? ഒരു രൂപ പോലും നൽകാതെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടന്നവർ ഇപ്പൊ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ്? മിസ്റ്റർ സരീൻ,
നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആദ്യം പറഞ്ഞതെന്താണ്? ഈ ലോക്ക്ഡൗൺ ഒന്നും അല്ല വേണ്ടത്, അമേരിക്കൻ മെത്തേഡാണ് കേരളത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞവരാണ്. കൊറോണ 30 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറം ആ വൈറസിന് നിൽക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ മുരളീധരൻ വാദിച്ചതാണ്. മാലിന്യത്തിനിടയിൽ വൈറസ് ഉണ്ടാവില്ല എന്ന് മുനീർ വാദിച്ചതാണ്. ഇതൊക്കെ മലയാളികൾ കേട്ടതാണ്. സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ആദ്യം മുതൽ അലോസരപ്പെടുത്തുകയും എല്ലാ തരത്തിലും ഈ പ്രവർത്തനങ്ങളെ ഓരോ ദിവസവും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോ ഇതാ കിട്ടി ക്വാറന്റൈനിൽ മുഖ്യമന്ത്രി എന്തോ പറഞ്ഞിരിക്കുന്നു, പിടി, അതിനെക്കുറിച്ചുള്ള വിലാപങ്ങളാണ്. ഇന്ന് ഉണർവ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളിൽ നിന്നും പണം ഈടാക്കില്ല എന്ന് പറഞ്ഞിട്ടും ശ്രീ സരിനെ പോലെയുള്ള ആളുകൾ ഇത് തന്നെ ആവർത്തിക്കുന്നത് ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്നുള്ളത് കൊണ്ടല്ലേ? ഞാൻ എനിക്ക് മറ്റൊരു ചാനലിൽ പോകേണ്ടതന്നെ, ഒരു കാരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. എന്താ സരിന്റെ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനില് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർണറിൽ പണം ഈടാക്കുന്നില്ലേ മിസ്റ്റർ സരിൻ? നിങ്ങൾ രണ്ട് നിലപാട് സ്വീകരിക്കാമോ? രാജസ്ഥാനിലും പഞ്ചാബിലും ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും പറഞ്ഞോളൂ, പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. അപ്പോ ഇതൊക്കെ രാഷ്ട്രീയ കപട നാടകമല്ലേ? കേരളത്തില് ഈ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ഈ ഈ സമയം വരെ ഫലപ്രദമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകല്ലേ? ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും പ്രവാസിക്ക് നിലവിൽ സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകല്ലേ? അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ സംസാരിക്കരുത്. ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പരിമിതമായ വിഭവങ്ങൾ ഏറ്റവും നന്നായി വിനിയോഗിച്ച സംസ്ഥാനം കടത്തിൽ മുങ്ങുമ്പോഴും ഈ നാട്ടിലെ പാവങ്ങൾക്ക് 7 മാസത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല തീർത്തു കൊടുത്ത ഒരു ഗവൺമെന്റിനെ നിങ്ങൾ കുറ്റപ്പെടുത്തും? നാട്ടുകാർ സമ്മതിക്കില്ല. റേഷൻ സംവിധാനങ്ങൾ, ഇവിടെ കിറ്റുകൾ, ഇതെല്ലാം ഈ ഗവൺമെന്റ് കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്നിട്ടും നടന്ന് ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ ആക്ഷേപിച്ചോളൂ, പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ. ശ്രീ സരിൻ, രാജസ്ഥാനിലെ ക്വാറന്റൈൻ എങ്ങനെയാണെന്നറിയോ? മരത്തിന്റെ മുകളിലാണ്. അതുകൂടി അങ്ങ് മനസ്സിലാക്കണം. അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ്. എന്താണ് അവിടുത്തെ സ്ഥിതി? പഞ്ചാബിലെ സ്ഥിതി എന്താണ്? ഇതെല്ലാം നമ്മൾ അറിയണം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ആക്ഷേപിക്കുക എന്നുള്ളതിനപ്പുറം ഒന്നും അവരെ സംബന്ധിച്ചില്ല. അതവർ തുടർന്നോട്ടെ. പക്ഷെ ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ ഷിബു, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ശ്രീ സരിനോട് ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ്. അതായത് തിരിച്ചു പോകുവാൻ വേണ്ട ടിക്കറ്റ് ഇതുവരെ നമ്മൾ ഇവിടുന്ന് 12,000 പേരെ അടുത്ത ഒരു 3-4 ദിവസം കഴിയുമ്പോഴും 12,000 പേര് മാത്രമേ യു എ ഇന്ന് പോവുള്ളൂ. 160,000 മലയാളികൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 12,000 പേര് മാത്രമേ പോവുള്ളൂ. ഈ കണക്ക് തുടരുകയാണെങ്കിൽ 1 വർഷം എടുക്കും നമ്മളെല്ലാം ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ തിരിച്ചു പോകാനായി. അപ്പോൾ ഈ തിരിച്ചു പോകേണ്ടവർക്കുള്ള ടിക്കറ്റിൻ്റെ ഫെയർ, അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുക. ഷിബു പങ്കെടുത്ത ചർച്ച ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. 2 തരത്തിലുള്ള ഫണ്ട്, ഇ സി എൻ ആർ ഫണ്ടുമുണ്ട്, എംബസികളുടെയിലുള്ള ഫണ്ടുമുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മളും നിങ്ങളും എല്ലാം കൂടെ നടത്തിയ ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഒരു ഇന്ത്യക്കാരൻ പുറത്താണെങ്കിൽ ഇതുപോലുള്ള ഇവാക്യുവേഷൻസ് അത് പ്രൈമറിലി അത് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി ഒന്ന് ശക്തമായി പറയാതെ എന്തുകൊണ്ട് നമ്മൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും തുല്യമായ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മിക്സ് ചെയ്ത് പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശിബു, എനിക്ക് വളരെ ബഹുമാനമുള്ള ആളുകളാണ് ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്ക ആളുകൾ. ഒന്ന്, ഒ വി മുസ്തഫ സാർ പറഞ്ഞു നോർക്ക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് കേന്ദ്ര എംബസിയെ കൊടുത്ത് വാങ്ങിയില്ല. സാർ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ കുണ്ടുകുളത്തിലൊരു തവളക്കുഞ്ഞാണ്. 27 സംസ്ഥാനങ്ങളിൽ ഈ നോർക്കയുടെ സംവിധാനങ്ങളോ അതത് സ്റ്റേറ്റുകളുടെ സംവിധാനങ്ങളോ ഇല്ല. നിങ്ങൾ കേരളക്കാരെ മാത്രം കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞാൽ എങ്ങനെയാണത് നടക്കുന്നത്? നമ്മുടെ പരിമിതികൾ നമ്മൾ അറിയണ്ടേ സാർ? അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഇവിടെ കഴിഞ്ഞ 26 വർഷമായിട്ട് ഒരു സെക്കൻഡ് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ? അതായത് ചോദിക്കാം, അങ്ങ് പറഞ്ഞ നമ്മൾ ഞാൻ ഉൾപ്പെടുന്ന പ്രവാസികളെ ടേക്ക് കെയർ ചെയ്യാനായി മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഒരു ക്രമീകരണം അത് നോർക്ക കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് അതൊരല്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവാസികളോടുള്ള താല്പര്യം കേരള ഗവൺമെന്റിനുണ്ട് എന്ന് കാണിക്കുന്നതല്ലേ? 100% അബുദാബിയിലെ നോർക്കയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ. എനിക്കറിയാം, ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ്.
പക്ഷേ എല്ലാ ബഹുമാനവും എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ലിസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ക്വാറന്റൈൻ ചെയ്യുന്ന രാജസ്ഥാനിൽ ക്വാറന്റൈൻ കൊടുത്തോ എന്നൊക്കെ അതിൽ ഖാദർ ചോദിക്കുമ്പോൾ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി നിങ്ങൾ വരൂ ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വരൂ നിങ്ങൾക്കെല്ലാം സൗജന്യമാണ് ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. വന്ദേ മാതൃ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് യുദ്ധ കപ്പലിന് വരെ ടിക്കറ്റ് എഴുതിയ ആളുകളാണ് കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ കുറ്റം പറയത്തില്ല, യാഥാർത്ഥ്യങ്ങൾ പറയും. ഞാനൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുവെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലല്ല സംസാരിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് ചിന്തിക്കുമ്പോൾ യുദ്ധ കപ്പലിന് ലോക ചരിത്രത്തിൽ ടിക്കറ്റ് എഴുതിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാമതായിട്ട് ഡെഡ് ബോഡി, സ്വന്തം പൗരന്മാരുടെ 3 ഡെഡ് ബോഡികൾ നാട്ടിലെത്തിയപ്പോൾ അത് തിരിച്ചയച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പക്ഷേ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ക്വാറന്റൈൻ സൗകര്യത്തിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് പറയാൻ, അടിവരയിട്ട് പറയുവാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ അതിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടുത്തെ ചില കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്തുകൊള്ളാമെന്ന് വീരവാദം മുഴക്കിയവരുണ്ട്. ഇന്ന് ആർക്കും പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിൽ ബഹുമാനപ്പെട്ട അതുൽ ഖാദറിന് അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഞാൻ അയച്ചു കൊടുക്കാം. ഉഴുത്ത പട്ടികളെ പോലെയാണ് ഞങ്ങളെ ഇവിടെ കാണുന്നതെന്ന് തിരുവല്ലായിൽ സഹോദരൻ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നു പോയി നാടാ അവിടെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ എവിടെയും സൂക്ഷിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള എവിഡൻസ് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ശ്രീ മുസ്തഫ, ഈ പറഞ്ഞ പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്യുമ്പോൾ അവർ നാട്ടിലെത്തുമ്പോൾ അതിനുശേഷം, ഇപ്പോൾ ഏകദേശം 7000 പ്രവാസികൾ എത്തിയിട്ടുണ്ടാവും, ഈ പ്രവാസികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ആ ക്വാറന്റൈനിൽ ഇപ്പൊ പറഞ്ഞ ആ വിശേഷം ഞാൻ ആവർത്തിക്കുന്നില്ല, ഇതിലൂടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ടോ? തീർച്ചയായിട്ടും വളരെ ചെറിയ നമ്പറാണ് ചെന്നിരിക്കുന്നത്. അവിടെയുള്ള ഏക വിമർശനം ഇന്നലെ വരെ മുഖ്യമന്ത്രി ഈ സാധാരണക്കാർക്കും എല്ലാവർക്കും ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചാർജ് ചെയ്യും എന്നുള്ള വിമർശനമായിരുന്നു. പക്ഷേ അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതുപോലെ മിസ്ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി എന്താണ്? എന്റെ ശ്രദ്ധയിൽ പെട്ടെന്നുള്ള സത്യമാണ് പുള്ളി പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം. ഹലോ ഹലോ സാർ, നമസ്കാരമുണ്ട്. ദുബായിൽ നിന്ന് ജിജു ആണ് വിളിക്കുന്നത്. പറയൂ ജിജു. എനിക്കാണെങ്കിൽ 3 നമ്മുടെ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ LDFന്റെ നേതാവിനോടാണ്. ഞാനാണെങ്കിൽ 20 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയാണ്. ഞാനാണെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് കിട്ടുന്ന റേഷൻ മേടിക്കാണ്ട് റേഷൻ കടയിൽ ചെന്നപ്പോഴും ഞാൻ ആ ഫിംഗർ പ്രിന്റ് പിന്നെ സെൻസർ ചെയ്തപ്പോൾ എൻ്റെ ഫിംഗർ സെൻസർ അവിടെ വർക്കാവുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ റേഷൻ കടയിൽ എഴുതിയേക്കുന്നത് പ്രവാസി എന്നാണ്. എൻ്റെ മമ്മിക്കാണെങ്കിൽ 83 വയസ്സുണ്ട്. അവർക്ക് റേഷൻ മേടിക്കാൻ പോകണക്കത്തില്ല. ഈ അത് നമ്മുടെ തിരുവനന്തപുരം അവിടെ നിന്ന് പറഞ്ഞിട്ട് പ്രവാസി ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം, ഈ ഫിംഗർ പ്രിന്റ് ഒന്ന് വർക്കായിക്കുമ്പോൾ ഒന്ന് സെൻസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് റേഷൻ മേടിക്കാൻ നോക്കും. പിന്നെ രണ്ടാമത് ഇതൊരു മഹാമാരിയാണ്. ഇതിനെ ചെറുക്കാൻ വേണ്ടി പിന്നെ ഈ കേരളത്തിലാണെങ്കിൽ UDFഉം LDFഉം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കായിരുന്നു. ചെന്നിത്തലയാണെങ്കിൽ ഇതുവരെ ഒരു നല്ല കാര്യങ്ങളും പിന്നെ LDF ചെയ്ത ഒരു നല്ല കാര്യം പോലും ഇതുവരെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടില്ല. ഇന്ന് ബെന്നി ബെഹനനും പറഞ്ഞത് മുഖ്യമന്ത്രി പറയും എന്നെ സഹായിക്കാം. 19 MPമാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നെ വക്താവാണ് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ സഹായിക്കാം. പിന്നെ അടുത്തത് പാസ് ഇല്ലാതെ ആൾക്കാരെ വേണ്ട എന്ന് പറഞ്ഞത് കേരള സർക്കാരാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാരെ അവിടെ നിന്ന് കയറ്റി വിടുവോ? അവിടുന്ന് ഒരു ട്രെയിൻ അവിടെ വിട്ടിട്ട് സ്റ്റോപ്പ് ഇല്ലാത്ത കണ്ണൂർ സ്റ്റോപ്പ് ഇറക്കിയിട്ട് ആൾക്കാരെ ഇറക്കി വിടുവോ? അതായത് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും വ്യാപിപ്പിക്കണം. അപ്പൊ ഇതിനുള്ള പറയാനുള്ളത്. ശരി, ഓക്കെ, വിളിച്ചതിന് സന്തോഷം. ശ്രീ മുസ്തഫ, ഞാൻ ഈ റേഷൻ ആ ഒരു നോർക്കക്കാരനും പ്രവാസിതായതുകൊണ്ട് ഇതെന്താണ് സർക്കാരിന്റെ ഞാൻ ഇതിപ്പം നിങ്ങൾ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാൻ എന്തായാലും ചോദ്യം. അതായത് ഇപ്പോൾ ഷിബു പറഞ്ഞ ചില വിമർശനങ്ങളുണ്ട് തിരുവല്ലയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ. ഇവിടുന്ന് പ്രവാസികൾ ചെന്ന് ക്വാറന്റൈനിലായപ്പോൾ അവരെ ട്രീറ്റ് ചെയ്ത രീതിയെ പറ്റിയുള്ള വിമർശനം കേൾക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അതിനകത്ത് വസ്തുതയുണ്ടോ? ഉണ്ടെങ്കിൽ നോർക്ക ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത്തരം രണ്ട് വിമർശനങ്ങൾ
ഉണ്ടായിരുന്നു. ഒരെണ്ണം വീഡിയോ ആയിരുന്നു, മറ്റൊന്നൊരു വോയിസ് ക്ലിപ്പായിരുന്നു. ആ വീഡിയോയെ കുറിച്ചുള്ള ഫറൂഖിലുള്ള ഒരു ക്വാറന്റൈനെ കുറിച്ചായിരുന്നു. അതിനുള്ള ഫറൂഖ് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ തന്നെ വിശദമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും 100% ശരിയാണെന്ന്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കും ഇവിടെ വന്നിട്ടുള്ള കേൾക്കാമല്ലേ, കേൾക്കാമോ? അതെ, ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾക്കും, പബ്ലിക് റിലേഷൻ ആണെന്ന് പറയുമായിരിക്കും, BBC എക്കണോമിക് ടൈംസും ഒന്നും പൈസ കൊടുത്തിട്ട് എഴുതിക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ഡോക്ടർ ശരൺ പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങളുണ്ട്. പുള്ളി പോലും അത് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്ന എനിക്ക് തോന്നില്ല. അത്തരമൊരു കേരളത്തെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നലെ ഇവിടുന്ന് ഒരു പെൺകുട്ടിയും അവരുടെ രണ്ട് കുട്ടികളും പോയി. ഇന്നലത്തെ കണ്ണൂരിലെ ഫ്ലൈറ്റിലാണ് പോയത്. അവർ വിളിച്ച് പറയണം, അവർ വീട്ടിലെത്തിയപ്പോൾ രാവിലെ എത്തി 10 മണിക്കേക്ക് അവരെ വിളിച്ച് ഹോം ക്വാറന്റൈനാണ്, പെൺകുട്ടി ആയതുകൊണ്ട് ഹോം ക്വാറന്റൈനാണ്. അവരെ വിളിച്ച് ചോദിക്കുകയാണ് ആശാ വർക്കേഴ്സ്, പിന്നെ ആ പഞ്ചായത്തിലെ ആളുകൾ. ഇത്രയും ശക്തമായിട്ട് ഇത് നേരിടുമ്പോൾ ഒന്നോ രണ്ടോ ഇതും ശരിയാവാൻ സാധ്യതയില്ല. കാരണം ഈ എക്സ്പോസ് ചെയ്ത് വീഡിയോ ആയിട്ട് എക്സ്പോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കപ്പെടുകയും അത് തെറ്റാണെന്ന് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സമാജ പ്രസിഡന്റ് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ബോധപൂർവമുള്ള ശ്രമമുണ്ട്. കാരണം കേരളം ചെയ്യുന്നത് കണ്ടിട്ട്, ഇത് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്നില്ല, അതിനെ എങ്ങനെയെങ്കിലും ടാർണിഷ്. നേരത്തെ പറഞ്ഞു ഗ്രാഫ് താത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞ പോലെ, ഗ്രാഫ് പൊന്തിക്കേണ്ടിയിട്ട് കണ്ണൂർ ട്രെയിൻ ഇറക്കുക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ രാഷ്ട്രീയത്തെ അതിനെ അത് അർഹിക്കുന്ന പുച്ഛോദ്യം തള്ളുകയാണ്. കേരളം എന്ത് ചെയ്യുന്നു എന്ന് പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ പുനരധി പ്രവാസികളുടെ ക്വാറന്റൈൻ ഇതുവരെ നടന്നതിനെ കുറിച്ചിട്ട് ഒരാക്ഷേപവും ആർക്കും ഇല്ല. പിന്നെന്താ ഉണ്ടായത്? ഇന്നലത്തെ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ എല്ലാ ആളുകളും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് ഡോക്ടർ സരിനും പറഞ്ഞത്, എല്ലാവരും കാശും കൊടുത്ത് വരുന്നില്ലെന്ന്. ഇന്ന് അതിന് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം വന്നു. ഇന്ന് അത് ഡോക്ടർ സരിൻ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പത്രസമ്മേളനം ഡോക്ടർ സരിൻ കേട്ടിട്ടുണ്ടാവും. എന്നിട്ടും അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കും നിങ്ങൾക്കും കേൾക്കുന്ന പ്രേക്ഷകർ പറയാം. യെസ് ഡോക്ടർ സരിൻ, ഇപ്പോൾ പ്രേക്ഷകൻ, നമ്മളെ ഒരു പ്രേക്ഷകൻ വിളിച്ച് ചോദിച്ചതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങ് മാത്രമാണ് ഇപ്പോൾ ഈ ചർച്ചയിലുള്ളത്. അബ്ദുൽ ഖാദർ മറ്റൊരു ചർച്ചയിൽ പോയി കഴിഞ്ഞു. ഞാൻ ഈ മറ്റ് നേതാക്കന്മാർ ആൻ്റോ ആൻ്റണി വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊക്കെ ഞാനിത് പെടുത്തുകയും ചെയ്യും. അതായത് ഒരു ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിൽ ചെന്നാൽ റേഷൻ വാങ്ങിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്നുള്ള ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ശ്രദ്ധ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ആ പ്രേക്ഷകൻ സൂചിപ്പിച്ച രണ്ട് തരത്തിലുള്ള വിമർശനമാണ് അങ്ങയുടെ പാർട്ടിക്ക് എതിരെയുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീ മുസ്തഫയും ഈ സാഹചര്യത്തെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഈ COVID-19 കേരളത്തിൽ ശക്തമായി നമ്മളതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് നിങ്ങൾ കൊടുത്തത്? അതോടൊപ്പം തന്നെ ഇന്ന് പല യുവജന സംഘടനകളും പല തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും, അങ്ങേക്ക് അങ്ങയുടെ സംഘടനയെപ്പറ്റി വിശദമായി പറയാനുള്ള അവസരമാണ് ഞാൻ തരുന്നത്. പല സംഘടനകളും വിശദമായി വളരെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ കോവിഡിനെതിരെയുള്ള അവയർനെസ് നടത്തുന്നു. അവർ പഴയ സാധനങ്ങൾ പറക്കി വിറ്റിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പല തരത്തിൽ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കാനായി, അവർ നടത്തുന്ന പ്രവർത്തനത്തെ സഹായിക്കാനായി മുമ്പോട്ട് വരുമ്പോൾ അങ്ങും അങ്ങയുടെ നേതാക്കന്മാരും ഒക്കെ നിരന്തരം ഈ വിമർശനങ്ങളും, മുമ്പേ പറഞ്ഞതുപോലെ കണ്ണൂരിൽ ട്രെയിൻ ഇറക്കുന്ന ആ ഒരു കാര്യം ഉൾപ്പെടെ ചെയ്യുന്നത് ഞങ്ങളൊരല്പം സംശയത്തോടെ കണ്ടാൽ, ആരെങ്കിലും ഒരല്പം സംശയത്തോടെ കണ്ടാൽ അങ്ങ് എങ്ങനെ മറുപടി പറയും? ഇവിടെ NTV ചെയർമാനായിട്ടുള്ള മാത്തുക്കുട്ടിച്ചാൻ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ കേരളത്തിൽ ഒരു സർക്കാർ മാത്രം മതി എന്നുള്ള ധാരണയിലായിരുന്നു കാര്യങ്ങൾ തുടങ്ങി വെച്ചത്. അതിനെ ആരും കുറ്റം പറയുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ അതിനെ കുറ്റം പറയാൻ വരുന്നേയില്ല. അവർക്കുള്ള അമിതമായ വിശ്വാസമാകാം സർക്കാർ സംവിധാനത്തിലും കേരളം ഇതുവരെയായി കെട്ടിപ്പടുത്ത ആരോഗ്യ വ്യവസ്ഥയിലുമുള്ള വിശ്വാസം കൊണ്ട്. അതിലേക്ക് ഇനി ആരുടെയും സഹായം വേണ്ട, ഞങ്ങൾക്ക് തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ അറിയാമെന്നുള്ള മറ്റൊരാളുടെയും സഹായത്തിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അഭിപ്രായ സമന്വയത്തിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല.
ഇത് സർക്കാർ കാര്യം മുറ പോലെ നടക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നുള്ള ഒരു നിർബന്ധിത ബുദ്ധി തുടക്കം മുതൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും മാറ്റി നിർത്തപ്പെടുന്നു. ഞങ്ങൾക്ക് റിസോഴ്സ് ഉണ്ട്, മാൻ പവർ ഉണ്ട്, ചെയ്യാനുള്ള ടൈമും സ്പേസും ഉണ്ട്, ഞങ്ങളെ കൂടി ഇതിൽ പങ്കാളികളാക്കൂ എന്നുള്ള ആവശ്യം നിരന്തരമായി നിരാകരിക്കപ്പെടുമ്പോൾ ആ നിരാകരണത്തിൽ നിന്ന് ചില നിരാശയിൽ ജനിച്ച ചില പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായി കാണും. ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ ആത്യന്തികമായി കേരളം നേരിടാൻ പോകുന്ന മഹാമാരിയുടെ ആ വിപത്ത് എത്രത്തോളം ഭീതിജനകമാണ് എന്നുള്ള സൂചനകൾ കൃത്യമായി കൊടുക്കാനാണ് പ്രതിപക്ഷം തുടക്കം മുതൽ ശ്രമിച്ചത്. അതിനെ ലഘൂകരിച്ച് കണ്ടൊരു മുഖ്യമന്ത്രി, അത്തരത്തിലുള്ള ഒരു സാഹചര്യമേ ഇല്ല. ഡോക്ടർ സരിൻ, ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയും ശ്രീ മുരളീധരന്റെ പ്രസ്താവനയും അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു ഒരു ചില്ലി കാശ് കൊടുക്കരുത് എന്നാണ്. പിന്നെ അമേരിക്കൻ മോഡൽ മതി ഇവിടെ നിന്നൊക്കെ പറഞ്ഞതും ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അല്ല, ചില്ലിക്കാശ് കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ സാഹചര്യം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ഏത് തരത്തിലാണ് ഈ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെട്ടിരുന്നത്? എറണാകുളത്തെ കഥ നമുക്കറിയാലോ, പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിന് ജയിലിൽ പോയത് ആരാണ്? മാത്തുക്കുട്ടിച്ചായ. ഈ പോകുന്ന പൈസക്ക് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് വരെയും ഒരു തരത്തിലും സുതാര്യതയില്ല എന്നും ഓഡിറ്റിന്റെ സമയത്ത് വിൻഡോ ഡ്രസ്സിംഗ്, ഞാനൊരു ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് ജനറൽസ് ഓഫീസിൽ ഇരുന്ന ആളാണ്, വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സ്വാഭാവികമായ സാവകാശം ലഭിക്കുന്ന ഒരു സർക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് നോട്ട് ഗിവിംഗ് മണി ടു ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ ദുർവ്യയം ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടിലേക്ക് കൊടുക്കുന്നതിലും നല്ലത് അവനവനാൽ കഴിയും വിധം ചില സന്നദ്ധ സംഘടനകളുടെ നേരിട്ടുള്ള ഇടപെടലിലേക്ക് കൊടുക്കുക എന്നുള്ള സൂചന മാത്രമാണ് കൊടുത്തത്. സൂചന അങ്ങനെ ഒരു സൂചന കൊടുത്തില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിന് 5 ചില്ലിക്കാശ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കൂ എന്ന് പറഞ്ഞു കേട്ടില്ല. അല്ല, എന്തുകൊണ്ടാണ് മാത്തുക്കുട്ടി സാർ കൊടുക്കരുതെന്ന് പറയുന്നത്? ആ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ സൗകര്യപൂർവ്വം എന്തിനാണ് ബ്ലാങ്ക് ഔട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് കൊടുക്കരുത്? നമ്മുടെ മുന്നിലുള്ള അനുഭവം വെച്ച് ആ പണം എവിടേക്ക് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായി വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളതിന്റെ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി. ഒരു പക്ഷേ പ്രൊഫൈൽ എനിക്കറിയാം, അങ്ങ് അക്കൗണ്ട്സ് ആൻഡ് ആ തരത്തിലുള്ള വളരെ ഉന്നതമായ ജോലി ചെയ്തിരുന്ന ആളാണ്. അങ്ങക്ക് ഇപ്പോൾ ഇത്രയും ദിവസം എത്തി നിൽക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ ഫണ്ട്, അതായത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫണ്ടിനെ പറ്റി എന്തെങ്കിലും ആരോപണമുണ്ടോ? ഒരു ആരോപണവും ഇല്ല. അത് സുതാര്യമായിട്ട് 2 ദിവസം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഇനിയും പറയുമോ ഫണ്ട് കളക്ഷൻ മെക്കാനിസം തന്നെയാണ്. അങ്ങേപോലുള്ള ഒരു അക്കൗണ്ട്സ് എക്സ്പേർട്ട് പറയുന്നു ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കിട്ടിയ ക്യാഷിൽ ഒരാരോപണവും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനിയും അങ്ങയുടെ നേതാക്കന്മാർ പറയുമോ, കോൺഗ്രസ്കാർ പറയുമോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ? മാത്തുക്കുട്ടിച്ചായൻ, ഇത് എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം കിടക്കുന്നത്, ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിലല്ല. എന്തുകൊണ്ടാണ് അത് ബോധപൂർവം മാറ്റി ചർച്ച ചെയ്യുന്നത്? ഇത് എവിടേക്കാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? 75,000 രൂപയുടെ ടവല് വാങ്ങാനും 1.5 കോടിയുടെ വിമാനം ഹെലികോപ്റ്റർ കടമെടുക്കാനും അത് ഇത് ഈ ഫണ്ട് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കേരളം കടത്തിൽ മുങ്ങുമ്പോൾ എന്ന് നേരത്തെ LDFന്റെ പ്രതിനിധി പറഞ്ഞു. അല്ല, കേരളത്തിലെ കടത്തിൽ മുക്കിയതാണ്. ആ മുക്കിയ ഒരു സർക്കാർ ഇപ്പൊ ഈ രീതിയിൽ വന്ന് നമ്മുടെ മുന്നിൽ പ്രച്ഛന്ന വേഷം ആടുമ്പോ അതിനെ നിങ്ങൾ വിലയിരുത്തണം എന്നാണ് പറഞ്ഞത്. പിടിച്ചുപറിയുടെ രീതിയിലേക്ക് വേതനം വാങ്ങുമ്പോ അത് ചോദിച്ചു വാങ്ങുക എന്നുള്ളതല്ല, നിർബന്ധപൂർവം പിടിച്ചു വാങ്ങുക എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോ സർവീസ് സംഘടനകളുടെ സ്വാഭാവികമായ പ്രതികരണമായിട്ടായിരുന്നു ആ ഉത്തരവ് കത്തിച്ചത്. അവർ അപ്പോഴും പറഞ്ഞിരുന്നു, നിങ്ങൾ മാന്യമായിട്ടാണ് ഇതിന്റെ രീതികളിലേക്ക് ഈ വ്യവസ്ഥകളിലുള്ള എല്ലാ തരം അഴിച്ചുപണികളും സംഘടനകളുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്കും കൂടി അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലേക്ക് വരാൻ സാധ്യമാകുമെങ്കിൽ വരിക എന്ന് നിരന്തരം പറഞ്ഞിട്ടും അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറയുന്ന മാടമ്പിത്തരത്തിന് കേരളം മറുപടി കൊടുക്കുക. ഒരു പക്ഷേ ആ ഉത്തരവ് കത്തിച്ചിട്ടായിരിക്കും. ശരി, ശ്രീ മുസഫ എന്ത് പറയുന്നു? മാടമ്പിത്തരത്തിനുള്ള മറുപടി ആയിരുന്നു അതോ മറ്റെന്തെങ്കിലും? CMDRF ലേക്ക് വന്ന ഫണ്ട് മാറ്റി ചെലവഴിക്കുന്നു വരുന്നത് നമ്മളൊക്കെ മുമ്പിലുണ്ടായിരുന്ന അവസ്ഥ. സുനാമി ഫണ്ട് എവിടെ തലവാദത്തെ കോട്ടയെ തലവാക്കിയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഒരു ചരിത്രവും ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നിലില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. സുനാമി നടക്കാത്ത കോട്ടയത്ത് വളർന്ന ഇത് ഒന്ന് സദയം ഡോക്ടർ സരിന ഓർമ്മിപ്പിക്കുകയാണ്.
പിന്നെ അദ്ദേഹം ഓഡിറ്റ് ജനറൽ ഓഫീസിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ ഈ സി എം ഡി ആർ എഫിന്റെ ഫണ്ടൊക്കെ വിൻഡോ ഡ്രസ് ചെയ്യുന്നുള്ള എനിക്കറിയില്ല. അതിൻ്റെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത് അദ്ദേഹം അതിൻ്റെ എല്ലാ ഗൗരവത്തിനും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന ആള്. കാരണം ഓഡിറ്റർ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ അവിടെ വെച്ചിട്ട് വിൻഡോ ഡ്രസ്സിങ് നടത്തുന്ന പരിപാടി യു ഡി എഫ് സമയത്ത് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്. അത് അദ്ദേഹം അദ്ദേഹം അത് വളരെ ഗൗരവത്തോട് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത് പറയാം. അതാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ ഈ ഇത് ഇവിടെ എന്തുകൊണ്ട് സി ആ സി എൻ ഡി ആർ എഫിന്റെ പ്രശ്നമായിരുന്നു ഞാൻ കൈ ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് അത് കഴിച്ചു പറഞ്ഞു പറയാനില്ല. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ പാലായനത്തിൽ ഒരു രാഷ്ട്രീയം ആരെങ്കിലും കണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. കുറേച്ചെ വന്നാൽ മതി, പെതുക്കെ വന്നാൽ മതി, ഇവിടെ നിങ്ങൾ വരുന്നവരൊക്കെ തന്നെ രോഗികളാണ്, ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന സരിനെ പോലെയുള്ളവർ, അബ്ദുൽ ഖാദറിനെ പോലെയൊക്കെയുള്ള ഇന്ന് ചർച്ച പങ്കെടുത്തുകൊണ്ട് പേര് പറയുകയാണ്. കേരളത്തിലുള്ളവർ ഒരു ഒരു പരിധിവരെ വിചാരിച്ച് കാണും, ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ രോഗികളാണ്, അവരവിടെ ഇരുന്നോട്ട്, അവർ പെതുക്കെ വന്നാൽ മതി, പതുക്കെ വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ മതി, അതിന് ഇടയ്ക്ക് പരസ്പരം രാഷ്ട്രീയം കളിച്ച് പരസ്പരം കുറ്റം പറഞ്ഞ് നിൽക്കുന്ന ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വല്ലാത്ത എന്താ പറയുന്നത് ഒരു ഒരു ഡൈജസ്റ്റ് ആവാത്തൊരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സമയത്ത് കേരളം നേരിടുമ്പോൾ, ഇന്ത്യ നേരിടുമ്പോൾ, അതിനെ അതിൻ്റെ അർഹിക്കുന്ന പരിഗണനയിൽ പ്രവാസികളെ കാണാത്തൊരു കേന്ദ്ര ഗവൺമെൻറ്, കേരളത്തിലാണെങ്കിൽ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷവും ഭരണകക്ഷിയും, ഇവിടെ ഇതല്ലല്ലോ ആവശ്യം. ഞാൻ മുമ്പേ ആദ്യം തന്നെ കണക്കുകൾ സൂചിപ്പിച്ചു, 160,000 പേരാണ് തിരിച്ചു പോകാനായി യു എയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ശ്രീ മുസ്തഫയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ പ്രോസസ്സ് എന്ത് നടന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ശ്രീ മുസ്തഫയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഈ 160,000 പേർ പോകാനായി കൃത്യമായി ആഗ്രഹമുള്ളവരും ജോലി നഷ്ടപ്പെട്ടവരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് തന്നെ 4,000 പേരുണ്ടായിരുന്നു ദുബായിൽ തന്നെ. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള എനിക്കും ധാരാളം കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഡോക്ടർ സരിൻ, 1 വർഷമെടുക്കും ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ തിരിച്ചു പോകാനായി. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ടോ നിങ്ങൾക്ക്, ഈ കേരളത്തിലുള്ളവർക്ക് നിങ്ങൾ പരസ്പരം കളിക്കുന്ന ഈ രാഷ്ട്രീയം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിൽ തമ്മിൽ നടത്തുന്ന ഈ ചർച്ച, ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രവാസികൾ അവിടെ തന്നെ ഇരുന്നോട്ട് എന്നുള്ളതാണോ ഡോക്ടർ സാരി? അത് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണ് മാത്തുക്കുട്ടിച്ചായ. കേരളത്തിലെ ഓരോ വീട്ടിലും, ഞാൻ പറഞ്ഞു വരട്ടെ, ഓരോ വീട്ടിലും ഓരോ പ്രവാസിയുണ്ട്. ആ വീട്ടുകാരൻ്റെ ചിന്ത അയാളുടെ ബന്ധുവായിട്ടുള്ള വ്യക്തിയെ എങ്ങനെ എത്രത്തോളം സുരക്ഷിതമായി അവിടെയോ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയോ കരുതാം എന്ന് തന്നെയാണ്. പൊതുവിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധമില്ലാത്ത ആളുകളിൽ ഒരു പക്ഷേ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ ഒന്നോ രണ്ടോ പേർ നടത്തിയ പരാമർശങ്ങളെ കേരളത്തിന്റെ സ്വാഭാവിക മനസ്ഥിതിയായി കാണരുത്. ഈ പറയുന്ന കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് പ്രവാസി. ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് കേരളത്തിൽ ചിന്ത വരുത്താതിരിക്കാനായിരിക്കണം ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് എക്സ്റ്റൻഷൻ? ഞങ്ങൾ കേരളക്കാർ തന്നെയാണ്. അതാ ഞാൻ പറയുന്നത്, ഈ ഈ ഈ ആളുകളുടെ ഒരു എക്സ്റ്റെൻഡഡ് ആമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും തിരിച്ചു വരണം എന്ന് തന്നെയാണ് സാമാന്യ ജനത കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവവും കേരളത്തിൽ, അത് എനിക്ക് തോന്നുന്നു കക്ഷി രാഷ്ട്രീയ ഭേദം എന്നീ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത്തരത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പ്രവാസികൾക്ക് അത്തരത്തിൽ ഒരു ദുസ്സൂചന കൊടുക്കരുത്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടേക്ക് വരുന്നവരെ ഡോക്ടർ സരിൻ, നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും ലോക്കൽ ബോഡീസിൻ്റെയും ഒക്കെ ഇടപെടലിൽ കാരണം ഇവിടെ നമുക്ക് ഒരു റൂമിൽ ക്വാറന്റൈൻ ചെയ്താൽ മതി. ഇവിടുത്തെ അനുഭവം അങ്ങനെയുള്ളവരെ ഒരു റൂമിൽ ക്വാറന്റൈൻ ചെയ്തു, ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ആളിനെ പോലും ചീത്ത വിളിച്ച് എറിഞ്ഞ് വീടിനകത്ത് കയറ്റുന്ന അവസ്ഥ കേരളത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്തുമോ? പ്രവാസികളെ ആത്മാർത്ഥമായി മനുഷ്യരായി അംഗീകരിക്കുന്ന ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് നടത്തുമോ? യൂത്ത് കോൺഗ്രസ് ആ ക്യാമ്പയിനിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ, സെൻസിറ്റൈസ് ചെയ്യുന്നതിൽ പരാജയങ്ങൾ സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ളവരുടെ മര്യാദകളും അതുപോലെ തന്നെ സാമൂഹിക അകലത്തെ പറ്റിയും മാത്രമായിരുന്നു നിരന്തരം ക്യാമ്പയിൻ. രണ്ടാമത്തെ ഫേസിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വരുമ്പോൾ ആ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിന് ഒരു ക്യാമ്പയിൻ വന്നില്ല എന്നുള്ളതും, അതിനുവേണ്ടി സജ്ജീകരിക്കാവുന്ന വളണ്ടിയർ സേന, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്,
പഠിപ്പും വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയുണ്ട് ഈ കേരളത്തിൽ. അവരെ ആദ്യം ഇദ്ദേഹം വളണ്ടിയർ രജിസ്ട്രേഷൻ സന്നദ്ധ സേന എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ആ രജിസ്ട്രേഷൻ കിട്ടിയപ്പോ മുഴുവൻ DYFIക്കാരും SFIക്കാരും അല്ലാത്തത് കൊണ്ട് ആ സേനേനെ ഡിപ്ലോയ് ചെയ്തില്ല. ആ സേനേനെ ഏതെങ്കിലും തരത്തില് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നൊരുക്കത്തോടുകൂടി ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള സന്നദ്ധതയിലേക്ക് അദ്ദേഹം പോയില്ല. ഇതിനെയാണ് വീഴ്ചകൾ എന്ന് പറയുന്നത്. ഓരോ ഘട്ടത്തിലുമുള്ള പ്രയോറിറ്റികളെ മുൻകൂട്ടി കാണാൻ പരാജയപ്പെടുന്നതാണ് ഭരണപരാജയം. യൂത്ത് കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലയിൽ, അല്ലെ, കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള പ്രതിപക്ഷ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പം നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് പറയാം. ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ ആരുടെയും ലൈസൻസ് ഒന്നും ഒരു സാമൂഹിക സംഘടനയ്ക്ക് ആവശ്യമില്ലല്ലോ. ഒന്ന് പറയുമോ? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കെയർ എന്ന് പറഞ്ഞ് മാർച്ച് മാസം അവസാനത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട, ലോക്ക്ഡൌണിന്റെ 5-ാം ദിവസം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബൃഹത്തായ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലും സ്ക്വാഡുകളെ രൂപീകരിച്ച് ഭക്ഷ്യവും അതുപോലെ തന്നെ ധാന്യങ്ങളും പച്ചക്കറികളും മരുന്നുകളും അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ഒരു തരത്തിലും കുറവുണ്ടാകാത്ത വിധം നികത്തപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അത് പൂർണ്ണമായും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് അതുപോലെ തന്നെ ബാക്കി എല്ലാ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സംഘടിതമായി നടത്തേണ്ട പ്രവർത്തനമാണെങ്കിൽ പോലും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ഈ ഒരു ബാനറിൽ നടത്താനുള്ള കൃത്യമായ ആഹ്വാനമായിരുന്നു യൂത്ത് കോൺഗ്രസ് കൊടുത്തത്. KPCC ആകട്ടെ, ഓരോ പഞ്ചായത്തിലും വാർഡ് തല കമ്മിറ്റിയുണ്ട്, മണ്ഡലം കമ്മിറ്റിയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഏത് ഇടപെടലുകൾക്കാണ് അവിടെ സാധ്യതകൾ ഉള്ളത് എന്ന് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്തപ്പെട്ട് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗമാക്കി അണിചേരാൻ ആഹ്വാനം ചെയ്യുകയും, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് രാഷ്ട്രീയം നോക്കി മാത്രം വളണ്ടിയേഴ്സിനെ തെരഞ്ഞു പിടിക്കുകയായിരുന്നു മാത്തുക്കുട്ടിച്ചായൻ. അവിടെയാണ് പരാജയം സംഭവിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതേ മുഖ്യമന്ത്രിക്ക് 2 മാസം മുന്നേ മനസ്സിലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ അല്പത്തരത്തിലേക്ക് നീങ്ങില്ലായിരുന്നു. കാരണം ഇത് ഇനിയും നമ്മുടെ ഇതിന്റെ വ്യാപ്തി കൂടാനാണ് സാധ്യത പലതരത്തിൽ. വി ആർ ഗോയിങ് ടു ലിവ് വിത്ത് കോവിഡ്. അപ്പോ ഈ പറയുന്ന മാർക്സിസ്റ്റ് കേഡർ പാർട്ടി കൊണ്ട് മാത്രം കേരളത്തെ രക്ഷിച്ചു നിർത്താൻ പറ്റില്ല. കേരളത്തിലെ സൃഷ്ടിച്ചതേ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇനി രക്ഷിക്കലും രക്ഷകന്റെ റോളിലും ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന രീതിയിലേക്ക് ഒതുങ്ങാതെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരുങ്ങി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായും അതിനൊരു ഏകോപനം വേണം. തോന്നിയ പോലെ ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുക എന്നുള്ളതല്ല. പഞ്ചായത്തിൻ്റെതായിട്ടുള്ള, പോലീസിൻ്റെതായിട്ടുള്ള, ഹെൽത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുമതികളും തേടിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളാവട്ടെ, സാനിറ്റൈസേഷൻ ആവട്ടെ, അതുപോലെ തന്നെ ഇപ്പൊ SSLC പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ബസ് സൗകര്യം ഒരുക്കുന്നതിൽ KSU കാണിച്ച ജാഗ്രതയാവട്ടെ, എന്തിന് അന്യ സംസ്ഥാനത്തിലേക്ക് പോകേണ്ട തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപയുടെ DD ആയിട്ട് പോയ സമയത്ത് അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ കൂട്ടം കൂട്ടി അവരെ റോഡിൽ ഇറക്കിയതിനകത്ത് ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ ആരോപണത്തിനും കോൺഗ്രസ് മറുപടി പറയണോ? എല്ലാ തലങ്ങളിലും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നല്ല രീതിയിലും ചീത്തയായ രീതിയിലും കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ കോവിഡിന്റെ കാലത്തിൽ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് 2020 എത്തി നിൽക്കുന്ന നമ്പർ 1 ആണ് കേരളം എന്നതിൽ അഭിമാനിക്കുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. ആ നമ്പർ 1 ആയ കേരളത്തിനെ ഇനി ഈ സാഹചര്യത്തിലെങ്കിലും പെറ്റി പൊളിറ്റിക്സിന്റെ ബ്രാക്കറ്റിൽ കാണാതെ എങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കണ്ടുകൊണ്ടുവരാൻ പറ്റുക എന്നുള്ള തലത്തിലേക്ക് ചിന്തിക്കുക. എങ്ങനെയാണ് അങ്ങ് ഒരു പ്രവാസിയാണ്, അങ്ങ് നോർക്ക ഡയറക്ടറുമാണ്, കേരളത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ആർക്കാണ് കൂടുതൽ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അല്ല, നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിലെങ്കിലും രാഷ്ട്രീയം മറന്നിട്ട് കാര്യങ്ങൾ എന്നൊക്കെയാണ് അത് ആരുടെ വായത്താൽ? കാരണം ഇത് നമ്മളുടെ കേരളത്തിന്റെ സർവൈവലിന്റെ പ്രശ്നമാണ്. കോവിഡ് മാത്രമല്ല, ഈ കോവിഡ് കൊണ്ട് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക ദുരന്തം നമ്മൾ മുന്നോട്ടിരിക്കുകയാണ്. അത് സംസ്ഥാനത്തിന്റെ വ്യവസായങ്ങൾ പൂട്ടിയത് കൊണ്ട് മാത്രമല്ല, ഒരു നല്ല ശതമാനം പ്രവാസികളാണ് കേരളത്തിന്റെ GDPയുടെ 30% വരുന്ന പ്രവാസികൾ. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ ജോലിയില്ലാതെ, ജോലി നഷ്ടപ്പെട്ട്, വരുമാനം കുറഞ്ഞ് ഉള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കേരളം വലിയ പ്രതിസന്ധികളിലേക്കാണ് നീങ്ങുന്നത്. ഈ കോവിഡ് ഇത് തന്നെ ഒരു ഫസ്റ്റ് ഫേസ് മാത്രമാണ്. സംസ്ഥാനം മൊത്തത്തിൽ അത്
സംസ്ഥാനത്തിന്റെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത് നേരിടാൻ കഴിയുള്ളൂ. അതാണ് സത്യം. പിന്നെ കേരളം ആസൂത്രണം ചെയ്തില്ല, പരാജയമാണെന്നൊക്കെ പറയുന്നത്, അത് ഞാൻ സാറിന്റെ മനസാക്ഷിക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ മനസാക്ഷിക്കും വിട്ടുണ്ട്. ഓ, തീർച്ചയായിട്ടും. നമുക്ക് ഈ ക്വാറന്റൈനെ പറ്റി സംസാരിക്കുമ്പോൾ ഡോക്ടർ സരിൻ, അങ്ങ് കേരളത്തിലെ സ്ഥിതി നേരിട്ട് ഇന്നും പകൽ കണ്ടാളായിരിക്കാം അല്ലേ? പല സ്ഥലങ്ങളിലും അങ്ങ് ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ഈ കേരളത്തിലെ സ്ഥിതി നമ്മൾ ഈ ഒരു വിമർശിക്കാൻ വേണ്ടി വിമർശനം പറയുന്നില്ല എങ്കിൽ, ഇപ്പം ഗൾഫിൽ നിന്ന് വന്ന ഒരു 10,000-15,000 ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ തക്ക ക്വാറന്റൈൻ സൗകര്യങ്ങൾ അവിടെയില്ലേ? അതോടൊപ്പം തന്നെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഡീറ്റെയിൽസ് അറിയിക്കണം എന്ന് പറയുന്നതിനോട് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വരുന്ന ഓരോ രോഗിയുടെയും ഫുൾ ഡീറ്റെയിൽസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മുതൽ ഇവിടെ വന്ന ശേഷം അല്ല, വരുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത്, വരുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ്, അത് മുതൽ അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വരെ ട്രാക്ക് ചെയ്യപ്പെടണം, അത് കളക്ട് ചെയ്യപ്പെടണം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിക്കുന്നത് 2.5 ലക്ഷം കിടക്ക മുതൽ 3 ലക്ഷം കിടക്ക വരെ, അത് ഓരോ ദിവസവും കിടക്കയുടെ എണ്ണം മാറാറുണ്ട്, അത്രയും കിടക്കകൾ തയ്യാറാണ് സ്വാഗതം എന്ന് നമ്മൾ അരുളുമ്പോൾ ഈ കിടക്കയ്ക്കപ്പുറം ക്വാറന്റൈനിന് ചില സൗകര്യങ്ങൾ വേണം. ഈ കിടക്ക ഉറങ്ങാനും ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതിനുമായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾ മുതൽ അദ്ദേഹത്തിന്റെ ഭക്ഷണവും മാനസികാരോഗ്യവും വരെ കരുതാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് ഒരുങ്ങാൻ ഒരു കാരണവശാലും സാധ്യമായില്ല. ഒരു പക്ഷേ കേരളത്തിന്റെ അതിർത്തികൾ ചെക്ക് പോസ്റ്റുകൾ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ ആളുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ആ 2.5 ലക്ഷം കിടക്കകൾ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഇവർ കിടന്നു കഴിഞ്ഞാൽ ഈ പൊറുതിക്കും കൂടി നമ്മൾ പണം ചെലവാക്കേണ്ടി വരും. കിടക്ക ഒരുക്കി വെച്ചതിന് നമുക്ക് സ്വാഭാവികമായിട്ടും ഫ്രീ ആയിട്ട് അവിടെ വന്ന് കിടക്കാം, അതിന് പ്രത്യേകിച്ച് ചിലവില്ല. പക്ഷെ പൊറുതി തുടങ്ങിയാൽ അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ക്വാറന്റൈന്റെ മാനദണ്ഡമേ അങ്ങ് മാറ്റി ലക്ഷണമില്ലാത്തവർക്ക് നേരെ പോവാം എങ്ങോട്ടേക്ക്, വീടുകളിലേക്ക്. അങ്ങനെ പറഞ്ഞു വിട്ട് ഓരോ പ്രദേശത്തെയും കേരളത്തിന്റെ ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റി ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ. ഞാൻ ഒറ്റപ്പാലംകാരനാണ്, ഒറ്റപ്പാലത്തെ നഗരമധ്യത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയ്ക്ക് ഉള്ളിലുള്ള 4 ലോഡ്ജുകളെ തിരഞ്ഞെടുത്ത് ക്വാറന്റൈൻ സെന്റർ ആക്കുമ്പോൾ എന്താണ് യുക്തി, ഈ വരുന്ന ഓരോരുത്തരെയും എന്ത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ മുന്നൊരുക്കം എന്താണെന്ന് മനസ്സിലാവുകയാണ്. 3 ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു കോംപ്ലക്സിന്റെ 4-ാമത്തെ നിലയിലുള്ള ലോഡ്ജിലാണ് ഇന്നും 12 പേർ ഒറ്റപ്പാലത്ത് ക്വാറന്റൈനിൽ കഴിയുന്നത്. ആലോചിച്ച് നോക്കണം. ഇത്തരത്തിലുള്ള പ്ലാനിംഗ് ഇല്ലായ്മയാണ് ഞാൻ ചോദ്യം ചെയ്തത്, അത് ഇനിയും ചോദ്യം ചെയ്യും. 2 ലക്ഷം കിടക്ക ഒരുക്കി, ബട്ട് വേർ? ആ ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? 2 ലക്ഷം കിടക്ക ഒരുക്കിയ എന്റെ ചോദ്യം 2.5 ലക്ഷം കിടക്കയോ നമ്പർ ഓഫ് കിടക്കകളെ പറ്റി അല്ല. എന്റെ ചോദ്യം ഇന്ന് വന്ന ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ പ്രോപ്പറായിട്ട് അറിയിച്ച് അവിടെ എത്തിയ പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന മലയാളികളെ അവിടെ റിസീവ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങൾ ഇന്നത്തെ നിലയിൽ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദ്യം, എന്റെ ചോദ്യം. ആ സൗകര്യങ്ങളെ ഞാൻ ക്വാളിഫൈ ചെയ്യാണ് മാത്തുക്കുട്ടിച്ചായ. അതിന്റെ ക്വാണ്ടിറ്റി മാത്രം എണ്ണി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിന്റെ ക്വാളിറ്റി, അത് എത്രത്തോളം നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന്. ഇപ്പൊ ഒരു സ്പർട്ട് ഉണ്ടായിട്ടില്ലേ, രണ്ടാമതും അത് കൂടുന്നത്, അത് ഈ വരുന്നവരിൽ കോവിഡ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടോ ഇവിടെ വന്ന് മാത്രം ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ വരുന്നതാണ്, അതിനെ ഞാൻ തർക്കമില്ലാതെ അംഗീകരിക്കുന്നു. ആ എണ്ണം കൂടുതലേ അല്ല ഞാനും തർക്കിക്കുന്നത്. അവർ ഇവിടെ വന്ന ശേഷമുള്ള അവര് ലക്ഷണമില്ല എന്നുള്ള കാരണം കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിൽ കാണിച്ച രാഷ്ട്രീയത്തിലെ അബദ്ധം, അതിലെ, അതായത് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കാനില്ല എന്ന തിരിച്ചറിവ് വന്നപ്പോ കോവിഡ് പ്രതിരോധത്തിലെ മാനദണ്ഡങ്ങളെ തന്നെ മാറ്റാൻ തയ്യാറായ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിക്ക് ഒരുപക്ഷെ ഇവിടെ സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം നടക്കുന്നതിലേക്കുള്ള സാഹചര്യം ഒരുക്കി വെക്കുകയാണ് ഉണ്ടാവുന്നത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു പെശക് കാരണം കേരളത്തിൽ കോവിഡിന്റെ എണ്ണം കൂടാൻ പോകുന്നു. ഹോം ക്വാറന്റൈൻ അല്ലെ, റൂം ക്വാറന്റൈൻ, അതാണ് ലാസ്റ്റില് നമ്മുടെ ടെർമിനോളജി, റൂം ക്വാറന്റൈൻ. ഈ റൂം ക്വാറന്റൈൻ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴേക്കും
നാട്ടിൽ കൂടുതൽ കോവിഡ് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. എന്ത് പറയുന്നു? അല്ല, ഡോക്ടർ സാരിൻ പറയുന്ന കാര്യം അതിന്റെ മുകളിലേക്ക് തന്നെ എടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്തായാലും കേരളത്തിലെ ക്വാറന്റൈൻ മരത്തിന്റെ മേലെയല്ല രാജസ്ഥാൻ എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ, മരത്തിലും ടെന്റുകളിലും ഒക്കെ താമസിക്കുന്ന അവസ്ഥ. പിന്നെ കേരളത്തിൽ എന്തായാലും പരിമിതികൾ, നമ്മൾ 200 ബെഡ് 2 ലക്ഷം 2.5 ലക്ഷം ബെഡുകൾ തരിക്കുമോ? അവൈലബിൾ അല്ലാതെ സർക്കാരിന് പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പൊ അതിൽ സുരക്ഷിതമായി കൊണ്ട് 4-ാം നിലയിൽ അവിടെയുള്ള ആളുകൾ അവിടെ ക്വാറന്റൈൻ സീൽ ചെയ്ത് അവർക്ക് അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ഒരു തെറ്റില്ല. അതിന്റെ അർത്ഥം ആ 4-ാം നിലയിൽ മുന്നിൽ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് മാളിന്റെ താഴെയാണ്. കേരളത്തിന് പരിമിതികളുണ്ട്. കേരളത്തിലുള്ള ക്വാറന്റൈനുള്ള റൂമുകൾ വേണം. റൂമില്ലാതെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമല്ലല്ലോ റൂമുകൾ ഉണ്ടാക്കാൻ. ഇല്ലെടുത്ത് വെച്ചിട്ട് അതിന് ഏറ്റവും സൗകര്യമായിട്ടുള്ള അതിൻ്റെ ഫയർ സർവീസ് പോയിട്ട് അവിടെ അതിനെ ഡിസിൻഫെക്ട് ചെയ്യുന്നു, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ട് ചെയ്യുന്നു, അവിടെ അതാത് ലോക്കൽ ബോഡീസിൻ്റെ ആളുകളെ ചുമതലപ്പെടുത്തുന്നു. അതൊക്കെ നിരന്തരമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിയുള്ളൂ. അല്ലാതെ ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു 2.5 ലക്ഷം ബെഡുള്ള പ്രത്യേക ഹോട്ടലുകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും? കഴിയില്ല. ആ സത്യം നമ്മൾ കാണണ്ടേ? ആ പരിമിതികൾക്കിൽ നിന്നുകൊണ്ട് എത്രമാത്രം നമ്മൾ സജ്ജമായി എന്നാണെന്ന് കാണണ്ടേ? അതിനെ അനുമോദിക്കുന്നതിന് പകരം അത് പോരാൻ വരുന്ന ശരി, അതൊന്നും പോരാ, നമുക്ക് അതിലും നന്നായിട്ട് വേണം. പക്ഷെ നമ്മളെ പരിമിതികൾ നമ്മൾ കാണാതെ വിമർശനത്തിന്റെ പേരിൽ വിമർശനം നടന്നത് ശരിയാണെന്ന് മാത്രമേ എപ്പോഴും നല്ലതുമാണ്. സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യണം, എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും അപ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊക്കെ നന്നായി മുമ്പോട്ട് പോകും. ഇതേ 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിത് ഈ ചർച്ച എത്ര സെക്കൻഡ് സംസാരിക്കണം? 2 മിനിറ്റ്. 2 മിനിറ്റ് സംസാരിക്കാം. ഇതിനകത്ത് ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാം എന്ന് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഭരണപക്ഷവും വിചാരിച്ചു. ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ സപ്പോർട്ടും ഇല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യാം. പിന്നീട് വോളണ്ടിയേഴ്സ് എടുക്കുന്ന വിഷയം അവിടെ വൻപിച്ച പരാജയമായിട്ട് മാറിയിരിക്കും. ഓരോ കാര്യങ്ങളും ക്വാറന്റൈൻ 2.5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു, 12,000 ആയപ്പോൾ പൊളിഞ്ഞു. ഈ 12,000 ശ്രീ മാത്തക്കുട്ടി ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അതിൽ പകുതിയും ഗർഭിണികളാണ്, അവരവരുടെ വീട്ടിലാണ് പോയത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പരാജയം 6,000 ൽ എത്തിയപ്പോൾ അതാണ്, പകുതി ഗർഭിണികളാണ് വന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥനായിട്ട് കാര്യമില്ല. കേരള ഗവൺമെന്റ് ഇന്ന് ചെയ്തത് ഒരു സർവകക്ഷി യോഗം വിളിച്ചതിലൂടെ ഒരു നല്ല തുടക്കമാകട്ടെ. കേരളത്തിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് മലയാളികൾ കൂടുതലായിട്ട് വരട്ടെ. അവർ അവിടെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അന്യദേശത്തു നിന്ന് ഡെഡ് ബോഡി പോലും കൊണ്ടുവരാൻ കഴിയില്ല. സാറിന് അറിയാമല്ലോ, അപ്പോൾ ഈ നിയമമൊക്കെ ഉള്ളപ്പോൾ അവളുടെ രോഗിയാകുന്നതിന് മുമ്പ് രോഗികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. രോഗം വരുന്നതിന് മുമ്പ് ആ മണ്ണിലേക്ക് അവർ വരട്ടെ. എന്തിനാണ് തടയുന്നത്? ഈ ഫ്ലൈങ് സർവീസുകളൊക്കെ, ഫ്ലൈറ്റുകളൊക്കെ, കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ ആരംഭിക്കട്ടെ. ഈ യുദ്ധക്കപ്പലിന് ടിക്കറ്റ് ഇടുന്ന പരിപാടി നിർത്തട്ടെ. ദുബായിലേക്ക് ഫ്ലൈറ്റ് കപ്പലുകൾ വരുന്നു, ഏത് കപ്പലാണ് വന്നത്? വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ വൻപിച്ച വിജയമാണ്. ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, 26-ാം സ്ഥാനമാണ് കേരളത്തിന്. ഏതിലാണ്? ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. മറ്റ് ടെസ്റ്റുകൾ, മറ്റ് സ്റ്റേറ്റുകൾ ടെസ്റ്റുകൾ ധാരാളമായി ചെയ്യുമ്പോൾ കേരളം 26-ാം സ്ഥാനത്താണ്. അതൊക്കെ പറയുമ്പോൾ അക്ഷമരാ. ക്ഷീരമുള്ളോർ അകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇവിടെയും വോട്ടാണ് നിങ്ങൾക്ക് കൗതുകം. ആദ്യം പറഞ്ഞ സഹോദരൻ പറഞ്ഞില്ലേ, ഞാനും ഒരിക്കലും പ്രവാസിയായി എൻ്റെ വോട്ട് ചെയ്യാൻ എൻ്റെ റേഷൻ കടയിൽ ചെന്ന് വിരൽ പതിച്ചപ്പോൾ എൻ്റെയും പേരില്ല. എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മയായ ജീവനെയാണ്, അദ്ദേഹമാണ് എൻ്റെ പേർ എൻ്റെ റേഷൻ കാർഡിൽ കേരളത്തിൽ ചേർത്തത്. എനിക്ക് റേഷൻ വേണ്ട, പക്ഷേ അതിൽ എൻ്റെ പേര് അംഗീകാരം നൽകിയത്. അത് പറയുമ്പോൾ രാഷ്ട്രീയമെന്ന് ചിലപ്പോൾ മുസ്തഫ സാറ് തോന്നാം. രാഷ്ട്രീയമല്ല, നമ്മൾ ഉള്ളത് പറയുമ്പോൾ ഒന്നും വിഷമം തോന്നരുത് സാർ. എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, പ്രവാസികൾ ഇനിയും വരും. വന്ദേ ഭാരത് 4-ാം തീയതിയിലുള്ള ഫ്ലൈറ്റുകൾ മിക്കതും ഫുള്ളാണ്. ഇനിയും ചിലപ്പോൾ കുറച്ച് ദിവസം ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കൽ, നമ്മുടെ പണം കൊടുത്ത് ആര് വരണമെന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഈ സംവിധാനം ഇനിയും തുടരും. അതുകൊണ്ട് കേരള ഗവൺമെന്റ് നോർക്കയുടെ പ്രതിയായി അങ്ങ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ
ഫലപ്രദമായി മറ്റ് സ്റ്റേറ്റുകൾ പ്രവർത്തിക്കുന്നതുപോലെ അതിൽ ഒരു പടി മുകളിൽ നോർക്കയുണ്ട്. പക്ഷേ നോർക്കയെ എത്രത്തോളം ഇവിടെ അംഗീകരിക്കുന്നു എന്നുള്ളത് അങ്ങ് അങ്ങയുടെ നെഞ്ചിൽ തൊട്ടെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നോർക്കയല്ല നമ്മുടെ 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 സംസാര ചർച്ചാ വിഷയം. ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിലെ ക്വാറന്റൈൻ സൗകര്യത്തെ പറ്റി. ക്വാറന്റൈൻ, കേരളത്തിലെ ക്വാറന്റൈൻ സംവിധാനത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പത്രസമ്മേളനം നടത്തുന്നത് പ്രവൃത്തിയാക്കണം. ഇപ്പോൾ 10% നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്. 2,50,000 ആളുകൾക്കുണ്ടെന്ന് പറഞ്ഞിട്ട് 12,000 വന്നപ്പോൾ പരാജയപ്പെട്ടപ്പോൾ എത്ര ശതമാനമാണ്? 5%. അതുപോലെ കൃത്യമായിട്ടൊക്കെ നമ്മൾ തള്ളുന്നതും പറയുന്നതും ചെയ്യുന്നതും ചെയ്യാൻ കഴിയുന്നതും ഒരു പരിധി കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഡോക്ടർ സരിൻ, ഈ ഷിബു പറയുന്ന പോലെ കേരളത്തിലെ ക്വാറന്റൈൻ പ്രവർത്തനം അല്ലെങ്കിൽ ഇതുവരെയുള്ള ക്വാറന്റൈൻ പ്രവർത്തനം അങ്ങ് 100% പരാജയപ്പെട്ടു. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. 100% പരാജയപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാജയം, ഏതെങ്കിലും ക്വാറന്റൈൻ ആകപ്പെടേണ്ട ഒരു ഒരു പാസഞ്ചർ, ഇവിടുന്ന് വന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാതായി പുറത്തുകൂടെ അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥിതിയൊന്നും കേരളത്തിലില്ലല്ലോ. വരുന്നവരെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, അവരെ ക്വാറന്റൈൻ ചെയ്യുന്നു, അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളും വേണ്ടി വന്നാൽ മരുന്നും ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ടല്ലോ. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്, അങ്ങേക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ആര് ഭരിച്ചോട്ടെ, അടുത്ത 5 വർഷം കഴിഞ്ഞ് ആര് വരികയോ വരാതിരിക്കുകയോ ചെയ്തോട്ടെ, ഞങ്ങളുടെ മുമ്പിൽ അതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ, പലരുടെയും മുമ്പിൽ ആദ്യത്തെ പ്രയോറിറ്റി 5 വർഷം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത 1 വർഷം കഴിഞ്ഞിട്ടുള്ള വരവിനെ പറ്റിയും പോക്കിനെ പറ്റിയൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ മനസ്സിൽ അതൊന്നുമില്ല. ഞങ്ങളുടെ മനസ്സിലുള്ളത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾ അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മലയാളികൾ അങ്ങോട്ട് വരുമ്പോൾ അവരെ സൂക്ഷിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ എന്താണ് പോരാഴിക അവിടെയുള്ളത്, അത് ഒന്നിച്ചു നിന്ന് ഐക്യത്തോടെ നിന്ന് നേരിടുവാൻ നിങ്ങൾ തയ്യാറാവുമോ? ഇന്ന് മുമ്പേ അങ്ങ് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഇവിടെ ഒരു ആലോചനയുടെ കുറവായിരുന്നു. ഒന്ന് സർവകക്ഷി യോഗം തീർന്ന് നടന്നിട്ടുണ്ട്. ഇനിയുമെങ്കിലും ഈ പരസ്പരം എല്ലാവർക്കും എല്ലാം മനസ്സിലാവും, ഒരു സംശയമുണ്ട്. നമ്മളതിനെ ഏത് തരത്തിൽ അവതരിപ്പിച്ചാലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് സർവകക്ഷി യോഗം നടന്നിരിക്കുന്നു, ഇനിയുമെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് മറക്കരുത്, 35 ലക്ഷത്തോളം വരുന്ന മലയാളികളാണ് കേരളത്തിൻ്റെ ആണിക്കല്ല്. ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളും കൂടെ 1 കോടി കൂടുതലുണ്ടെന്നുള്ള കാര്യവും ഒരു രാഷ്ട്രീയക്കാരും മറക്കരുത്. ഒരു പക്ഷെങ്കിൽ കേരളത്തിലെ പുറത്ത് താമസിക്കുന്ന മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാണിംഗായി തന്നെ ഇതെടുത്തു. പക്ഷെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇനിയുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കുളത്തിൽ പോരാട്ടം നിർത്തി ഇനിയുമെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാനൊരു മാതൃക പറയാം. പല പാശ്ചാത്യ രാജ്യങ്ങളിലും അവിടുത്തെ ഭരണകക്ഷിയുടെ മന്ത്രി, അതിപ്പോൾ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആവട്ടെ, അതുപോലെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ച മന്ത്രി ആവട്ടെ, പരാജയപ്പെടുമ്പോൾ രാജിവെച്ച് പ്രതിപക്ഷത്തിനുള്ള MPമാരെയും MLAമാരെയും ഒക്കെ മന്ത്രിയാക്കുന്ന പ്രവണത തുടർന്നുണ്ട്. നമുക്ക് അത്രത്തോളം വലിപ്പം വരേണ്ട ആവശ്യമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ വലിപ്പം കാണിക്കുകയും വേണ്ട. ഒരു പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. പക്ഷേ ആ സാഹചര്യം ഉണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മൾ പറയുമ്പോൾ പ്രവാസികളെ കേരളത്തിന്റെ പുറത്തുള്ള അല്ലെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെ ഈ തരത്തിൽ ഹാൻഡിൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റാണോ കേരള ഗവൺമെന്റാണോ? കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ മുരളീധരൻ രാജിവെക്കാൻ പറയുമോ? തീർച്ചയായിട്ടും. ഇതെന്താണ് ഇത്തരത്തിൽ ചോദിക്കുന്നത് മാത്തുക്കുട്ടിച്ചൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. കേന്ദ്ര ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്താ? ഇന്നും അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എവിടെയാണ് ഹേ മിസ്റ്റർ മോഡി നിങ്ങളുടെ പ്ലാൻ ബി? നിങ്ങളുടെ പ്ലാൻ എ ഫെയിലിയർ ആണ്. ഫസ്റ്റ് റിസോർട്ട് ആയിട്ട് ലോക്ക്ഡൌണിലേക്ക് പോയൊരു രാജ്യം ഇന്ന് കൈമലർത്തുകയാണ്. ആ ലോക്ക്ഡൌണിലൂടെ തടഞ്ഞു വെക്കപ്പെട്ട മരണങ്ങളുടെ കണക്ക് നിരത്തി മാത്രം ഊറ്റം കൊള്ളുന്ന ഒരു ഭരണപക്ഷമാണ് കേന്ദ്രത്തിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ല. കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും തരത്തിലുള്ള ഇക്കോണമിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ എങ്ങനെ താങ്ങി നിർത്തണം എന്നറിയില്ല. പട്ടിണി മരണത്തിലേക്കും ഒരുപക്ഷെ അതിലൂടെ വരാവുന്ന ഒരു ആഭ്യന്തര കലാപത്തിലേക്കും നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലേക്ക് സ്ഥിതി അത്യന്തം ദയനീയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ നിരന്തരം വിമർശിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നേതാക്കൾ കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണോ? അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ദോസ് ഹു ആർ ഇൻ പവർ, ദേ ക്യാൻ ഓൺലി വീൽഡ് ദാറ്റ് പവർ. നമുക്ക് പോയിട്ട് ആ പവർ ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. ഇഫ് യു ഗിവ് അസ് സ്പേസ് വി വിൽ പ്രൂവ് അവർ സെൽഫ്. ഞങ്ങൾക്ക് അവസരം തരിക, നിങ്ങളുടെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുകളിൽ കൊണ്ടുവെക്കാനൊന്നും പറയുന്നില്ല, മന്ത്രിസഭയിൽ അംഗമാക്കാനും അല്ല പറയുന്നത്. പക്ഷേ ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷനിൽ
കൃത്യമായി ഇടപെടിക്കാനുള്ള മനസ്സും സന്നദ്ധതയും കേരളത്തിലെ ഭരണപക്ഷത്തിന് ഉണ്ടെങ്കിൽ പ്രതിപക്ഷം അതിന്റെ റോൾ ഭംഗിയായി നിർവഹിക്കും. നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇപ്പോഴും സാധ്യമാക്കുന്നതിന്റെ പൊതു എല്ലാ സർവകക്ഷി യോഗം നടന്നു. ഇനിയും നാളുകളിൽ തെളിയിക്കേണ്ടതാണ് സരിൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്നായി നിന്ന് ലോകത്തിൽ തന്നെ ചിലപ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ ഇങ്ങനെയൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നതായി നമ്മുടെ അറിവിലില്ല. ലോകത്തിൽ അങ്ങ് ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളുടെ തെളിവുകൾ പറഞ്ഞപ്പോഴും ഈ ഒരു സാഹചര്യത്തെ നേരിടുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ചോളം ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ കേരളത്തിൽ ശക്തമായ രീതിയിലുള്ള ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നു. നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താൽ ഈ ബാക്കിയുള്ള കുഴപ്പങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ഞങ്ങൾക്ക് വേണ്ടത്, പുറത്തുള്ള പ്രവാസികൾക്ക് വേണ്ടത് തിരിച്ചു വന്നാൽ താമസിക്കാനുള്ള സൗകര്യമാണ്, ചികിത്സയ്ക്കുള്ള സൗകര്യമാണ്, അവിടെ പുനരധിവാസത്തിനുള്ള സൗകര്യമാണ്. വോട്ട് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്, പ്രതികരിക്കാനുള്ള ശേഷിയും ഞങ്ങൾക്കുണ്ട്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണാം. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.